ഒരു വെബിനാർ സീരീസ് നടന്നു എന്നറിഞ്ഞതിൽ ഇന്നലെ അല്പനേരം പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. വളരെ കാലിക പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം സ്ത്രീ സമത്വം എല്ലാ കാലത്തും പ്രസംഗിക്കാൻ നല്ല വിഷയവും പ്രാവർത്തികമാക്കാൻ വിമുഖതയും കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏറെ പ്രസക്തിയുള്ള രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 18-ാം തീയതി വിമൻ ആൻഡ് മീഡിയ, രണ്ടാമത്തേത് സാനിറ്റേഷൻ ഫ്രണ്ട് ലൈൻ എന്ന ഒരു വിഷയവും, മൂന്നാമത്തെ വിഷയമാണ് ഇപ്പോൾ ഇന്ന് ഡോക്ടർ ദിവ്യ ബാലൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന കോവിഡ് മഹാമാരിയും മീൻസ് മൈഗ്രേഷൻ വർക്കേഴ്സ് ആൻഡ് അഡ്രസ്സിംഗ് ദ ലെസ് അഡ്രസ് ആൻഡ് കോവിഡ് 19 എന്നൊരു വിഷയം. ഇതുകൂടാതെ തന്നെ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി, കോവിഡ് 19 ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാൻ ബാക്കിയിരിക്കുന്നു. എന്നിരിക്കുകയും ഈ ഒരു വളരെ തിരക്ക് പിടിച്ച അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഇത്രയും തിരക്ക് പിടിച്ച ഒരു അക്കാദമിക് സാഹചര്യത്തിൽ പൊളിറ്റിക്സ് വിഭാഗം വളരെ പ്രസക്തമായ മൂന്ന് വിഷയങ്ങൾ വെബിനാറായി സംഘടിപ്പിച്ചു എന്നുള്ളത് തന്നെ വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് എന്ന് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് നമുക്കറിയാവുന്നത് പോലെ തന്നെ കോവിഡ് എന്നത് വളരെ പെട്ടെന്നൊരു സുഖത്തിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമൊന്നുമല്ല. ഏതാണ്ട് കഴിഞ്ഞ 2019 പകുതിയോടുകൂടി തന്നെ ഇതിന്റെ ഭീഷണി ചൈനയിൽ ഉയർന്നതാണ്. പല കാരണങ്ങളാൽ അത് മൂടി വെക്കപ്പെട്ടു. പെട്ടെന്ന് തന്നെ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ത്യയിലും അതിന്റെ അനുരണനങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയെങ്കിൽ പോലും നമ്മുടെ നോട്ട് നിരോധനം പോലെ പെട്ടെന്ന് ഒരു രാത്രിയിലാണ് എല്ലാം അടച്ചിടുകയാണ് എന്നൊരു സന്ദേശം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം വിറങ്ങലിച്ചു പോയത്. അവിടെ നിന്നാണ് കുടിയേറ്റത്തിന്റെ പുതിയ ഒരു അധ്യായം ഒരു മഹാമാരിയുടെ സാഹചര്യത്തിൽ തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലോകത്ത് കുടിയേറ്റം ഒരു മഹാമാരിയുടെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. അപ്പൊ ആമുഖം ഞാൻ ഒരുപാട് നീക്കുന്നില്ല. എന്തായിരുന്നാലും സ്ത്രീ സമത്വം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ് പല തലത്തിലും. ഇതിനിടെ ഞാൻ ഈ ഒരു സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്നത് ലാൻസെറ്റ് റിസർച്ച് ഹെൽത്ത് ജേണലിന്റെ ലോകത്തുണ്ടായ ഒരു ഇഷ്യൂവിൽ സ്ത്രീകൾക്ക് എന്താ ഒരുപക്ഷെ സന്തോഷം പകരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കോവിഡ് മഹാമാരി നിമിത്തമുള്ള മരണനിരക്ക് പുരുഷന്മാരിലേക്കാൾ വളരെ വളരെ കുറവാണ് സ്ത്രീകളിൽ എന്നൊരു പിന്നെ കാര്യം അത് ചൂണ്ടിക്കാട്ടപ്പെടുകയുണ്ടായി. ഇതല്ലെങ്കിലും സ്ത്രീകളുടെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നതും ആരോഗ്യം ഇല്ലെങ്കിൽ പോലും ആയുസ് എന്ന് പറയുന്നത് പൊതുവെ കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കുറവാണെങ്കിൽ പോലും അതിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങൾ പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന ഒരു കാര്യം. ഇതൊരു കേവലം ഒരു പ്രവചനം എന്നതിലുപരി ഒരു ഭീഷണി എന്നതിലുപരി എന്താ പറയാ വളരെ ഒരു റിയാലിറ്റി ആയിട്ട് തന്നെ കാണേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എനിക്കൊന്ന് കോവിഡ് 19 വിമൻ മൈഗ്രേഷൻ വർക്കേഴ്സ് അഡ്രസ്സിംഗ് ദ ലെസ് അഡ്രസ്ഡ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് തരുന്ന തലവാചകം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളും കോവിഡും അവഗണിക്കപ്പെടുന്നവരുടെ പരിഗണന എന്ന് അതിനെ ഏറ്റവും ലളിതമായിട്ട് തർജ്ജമപ്പെടുത്താം എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി അത് തുടരുന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ അത് അതീവ രൂക്ഷമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ ഞാനിതേപ്പറ്റി ഒരു എന്താ പറയാ ഒരു കീറുമുറിച്ചൊരു പ്രഭാഷണം നടത്താൻ ഞാൻ പ്രാപ്തനല്ല, ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ശ്രീമതി ദിവ്യ ബാലൻ ആണ്. ദിവ്യ ബാലന്റെ ഒരു പ്രൊഫൈലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ സംഘാടകനായിട്ടുള്ള സനന്ദ സാറിനെ പറ്റി ഞാൻ രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ കാലിക പ്രസക്തമായ ഒരു വിഷയം തിരഞ്ഞെടുത്തു. സനന്ദ സാർ എന്ന് പറയുന്നത് കേവലം ഒരു അധ്യാപകൻ എന്നതിലുപരി, നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തും കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ എന്നതിലുപരി കേരളത്തിലെ ഇന്ത്യയിലെ അതുപോലെ ആഗോള പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ പൊളിറ്റിക്സ് അധ്യാപകൻ എന്നുള്ള നിലയിൽ കേവലം അധ്യാപകൻ എന്നതിലുപരി വളരെ സജീവമായി അത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കാലിക പ്രാധാന്യം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്നു. ദൂരദർശനിൽ തന്നെ സനന്ദ സാറ് മൂന്നോ നാലോ പിന്നെ ചർച്ചാ യോഗങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു.
വിദ്യാഭ്യാസ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പിന്നെ സാമൂഹ്യ ജീവി, മനുഷ്യനോ സാമൂഹ്യ ജീവി എന്ന ഒരു പദത്തെ ഏറ്റവും അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കൂടിയാണ് സാനന്ദ സാറിന്റെ ഇടപെടലുകൾ കടന്നു പോകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സാനന്ദ് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചതിന് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ അനുമോദിക്കുന്നതോടൊപ്പം സാനന്ദ് സാർ ഈ ഒരു ഇന്നത്തെ മൂന്നാമത്തെ ടോക്കിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ദിവ്യ ബാലൻ ആണ്. ഡോക്ടർ ദിവ്യ ബാലൻ ഷീസ് ദ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ സയൻസസ് ഫ്ലെയിം യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ. ഫ്ലെയിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ ലിബറൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ പൂനെയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അതിന്റെ ഫുൾ ഫോം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനൊരു ആമുഖം പറയുകയാണ്. ഇന്നത്തെ വിഷയം കുടിയേറ്റവും ഇന്ത്യൻ, പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർ ദിവ്യ ബാലൻ അധ്യാപിക എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും കുടിയേറ്റവും, ഇന്ത്യൻ പ്രവാസവും, അതുപോലെ തന്നെ പോസ്റ്റ് മൈഗ്രേഷൻ നിർബന്ധിത കുടിയേറ്റം, അതുപോലെ തന്നെ അഭയാർത്ഥികളും അവരുടെ മാനസിക സുരക്ഷയും തുടങ്ങിയ വിഷയങ്ങളാണ് അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ റാം കോളേജ് ഓഫ് കോമേഴ്സിലും, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ തന്നെ കമല നെഹ്റു കോളേജിലും, നമ്മുടെ കേന്ദ്ര സർവകലാശാല കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നിട്ടുണ്ട്. അതുകൂടാതെ ശ്രീമതി ഡോക്ടർ ദിവ്യയുടെ ഡോക്ടറേറ്റ് ജെ എൻ യുവിൽ നിന്നാണ്. സന്തസാറും ജെ എൻ യുവിന്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഡോക്ടർ ദിവ്യ ഇസ് എ വിസിറ്റിംഗ് ഫെലോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂറോപ്യൻ ഗ്ലോബൽ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബാസൽ സ്വിറ്റ്സർലൻഡ്. ആൻഡ് അതുകൂടാതെ തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, പ്രൂക്കോപ്പി തിങ്ക്, തെലങ്കാന ടുഡേ തുടങ്ങിയ ദേശീയ, അന്തർദേശീയ പത്രങ്ങളിലും ആനുകാലികങ്ങളിലും മാസികകളിലും എല്ലാം കുടിയേറ്റ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഉൾപ്പെടെ കാലിക പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ടീച്ചറുകളായിട്ടും ഒപ്പീനിയൻ കോളങ്ങളായിട്ടും എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സജീവമായ ഒരു എഴുത്ത് സജീവയായ ഒരു എഴുത്തുകാരിയാണ് ഡോക്ടർ. നിരവധി മോണോഗ്രാഫുകളും ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും അന്തർദേശീയ, ദേശീയ തലങ്ങളിൽ ഡോക്ടർ ദിവ്യയുടേതായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അറിയപ്പെടുന്ന ലേഖിക, പ്രാസംഗിക എന്നതുകൂടാതെ കേരളത്തിന്റെ പുത്രിയാണ് ദിവ്യ ബാലൻ എന്നുകൂടി അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഡോക്ടർ ദിവ്യയെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയും ഐ ക്യു എസ് സിക്ക് വേണ്ടിയും അസ്മാബി കോളേജിന് വേണ്ടിയും ഇന്നത്തെ ചർച്ചാ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം, വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാഡം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. എം ഇ എസ് അസ്മാബി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും ഐ ക്യു എസ് സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്ത്രീകളും കോവിഡ് 19 എന്ന വിഷയത്തിലെ ഈ വെബിനാർ സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം നന്ദി ആദ്യമായി അറിയിക്കുന്നു. ഓൺലൈൻ ആണെങ്കിലും പ്രിയ സുഹൃത്ത് സനന്ദ് കൂടി ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമാകുന്നതിൽ പ്രത്യേകിച്ചും സന്തോഷമുണ്ട്. ഞങ്ങള് ജെ എൻ യുവിൽ ഒരേ ബാച്ചുകാരായിരുന്നു, വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്, പക്ഷെ അത് ഓൺലൈനിലാണ് കാണുന്നത് എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നിരുന്നാൽ പോലും കോവിഡ് തുറന്നു വെക്കുന്ന, നമ്മൾ എല്ലായ്പ്പോഴും കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും അതിന്റെ ഒരു നെഗറ്റിവിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെയുള്ള ചില ചില പോസിബിലിറ്റികളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും കൂടി കോവിഡ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. ഏതാണ്ട് 3 ദിവസം മുന്നെയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയില് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു, ഹാപ്പി ബർത്ത്ഡേ കോവിഡ് 19 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആലോചിച്ചപ്പോ ശരിയാണ്, നവംബർ 17, 2019 ചൈനയിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 30, 2020 തൃശ്ശൂർ അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ഏതാണ്ട് ഒരു മാർച്ച് പകുതിയോടുകൂടി തുടങ്ങി. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10 മാസമായി നമ്മൾ കോവിഡിന്റെ ഒപ്പം ജീവിക്കുകയാണ്.
കോവിഡ് മൂലം കേരളത്തിലും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പാരിസ്ഥിതിക മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് US ഇലക്ഷൻ, അവിടെ ഉണ്ടായ ഗവൺമെന്റ് ചേഞ്ച്, ജോ ബൈഡൻ ജയിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ട്രംപ് പരാജയപ്പെടുവാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്നായിട്ട് എടുത്തു പറയുന്നത് ട്രംപ് തികച്ചും നിരുത്തരവാദിത്വപരമായി കോവിഡിനെ കൈകാര്യം ചെയ്തതാണ് എന്ന് കാണാൻ പറ്റും. ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബീഹാർ ഇലക്ഷനില് കോവിഡ് വാക്സിൻ എങ്ങനെ പ്രധാന പ്രചരണ വിഷയമായി എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അതുപോലെ കുറച്ചുകൂടെ പുറകോട്ടേക്ക് നോക്കിയാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളില് ഇന്ത്യ ഒട്ടാകെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അവരവരുടെ ജന്മസ്ഥലങ്ങളിലേക്ക് കൂട്ടപലായനം ചെയ്യുന്നതും അന്യ രാജ്യങ്ങളിൽ തൊഴിലിനും പഠനത്തിനും ഒക്കെയായി കുടിയേറി പാർത്തവർ ഈ ലോക്ക്ഡൌൺ മൂലം അവിടങ്ങളിൽ കുടുങ്ങി പോകുന്നതും, നമ്മൾ ഈ ലോക്ക്ഡൌണിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഒരുപാട് പുതിയ വാക്കുകൾ പഠിച്ചു, ലോക്ക്ഡൌൺ എന്നുള്ള വാക്ക്, ക്വാറന്റൈൻ എന്നുള്ള വാക്ക്, സ്ട്രാൻഡേർഡ് എന്നുള്ള വാക്ക്, അങ്ങനെ അന്യ രാജ്യങ്ങളിൽ സ്ട്രാൻഡേർഡ് ആയി പോയ കുടുങ്ങിപ്പോയ ആളുകളെ അവരെ പിന്നീട് ഇന്ത്യയുടെ വന്ദേഭാരത് ഫ്ലൈറ്റുകൾ നമ്മൾ തുടങ്ങുന്നതും അതിൽ അതുവരെ ജോലി ചെയ്തതിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് പ്രവാസികളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് കോവിഡിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ചില ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരുപാട് ആളുകൾ ഈ ഒരു കോവിഡ് പ്രതിസന്ധി താൽക്കാലികമാണെന്നും അത് ഉടനെ തന്നെ മാറുമെന്നുള്ള പ്രതീക്ഷയില് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഈ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും കുറഞ്ഞ വേതനത്തിലാണെങ്കിലും പണിയെടുക്കുന്നതും ഒക്കെ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞതാണ്. ഈ ഒരു വിശാലമായ പശ്ചാത്തലത്തിലാണ് സ്ത്രീകളുടെ, പ്രത്യേകിച്ചും സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളുടെ കോവിഡ് അനുഭവങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. സ്ത്രീ കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അതിലൊരു സാമ്പത്തിക തലമുണ്ട്. ദേ ആർ എക്കണോമിക് ആക്ടേഴ്സ്, നോട്ട് ജസ്റ്റ് ബെനിഫിഷ്യറീസ്. ഈ ഒരു എന്നാൽ അവരുടെ കുടിയേറ്റ തൊഴിൽ അനുഭവങ്ങൾ നോക്കുമ്പോൾ അത് സാമ്പത്തികം മാത്രമല്ല എന്നും കാണാൻ കഴിയും. സാമൂഹികമാണ്, സാംസ്കാരികവും ശാരീരികവും മാനസികവും പാരിസ്ഥിതികവുമായ ഒരുപാട് അനുഭവങ്ങളുടെ ആകെത്തുകയാണ് സ്ത്രീകളുടെ കോവിഡ് അനുഭവങ്ങൾ അല്ലെങ്കിൽ കുടിയേറ്റ കോവിഡ് കാലത്തെ കുടിയേറ്റ അനുഭവങ്ങൾ എന്ന് കാണാൻ കഴിയും. എല്ലാ ക്രൈസിസുകളിലും ഏറ്റവും അധികം തീവ്രമായി ബാധിക്കപ്പെടുന്ന വിഭാഗങ്ങളാണ് സ്ത്രീകൾ, കുട്ടികൾ, അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റി വിഭാഗങ്ങൾ. അത് യുദ്ധമായിക്കോട്ടെ, എക്കണോമിക് റിസഷൻ ആയിക്കോട്ടെ, പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കോവിഡ് പോലുള്ള മഹാമാരികളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ വിഭാഗങ്ങൾ, അതായത് സമൂഹത്തിലെ ഒരു ഒരു പവർ സ്ട്രക്ചറിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതുപോലെയുള്ള ക്രൈസിസ് സിറ്റുവേഷനുകളിൽ ഏറ്റവും അധികം അഫക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു ഒരു നന്നമായ സത്യമാണ്. COVID-19 അത്തരത്തിൽ നോക്കിയാല് ലോകത്ത് എല്ലായിടത്തുമുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളെയും വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ തീവ്രമായി തന്നെ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മുന്നേ സംഭവിച്ച പാൻഡമിക്കുകളുടെ, മഹാമാരികളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, അത് സ്പാനിഷ് ഫ്ലൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലേഗ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ഒരു മുന്നേ വന്നു പോയ പാൻഡമിക്കുകളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഷോക്കുകൾ, അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് സ്ത്രീകളെയാണെന്ന് മാത്രമല്ല, ഒരു പാൻഡമിക് ക്രൈസിസ് സിറ്റുവേഷന് ശേഷം തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക്, പ്രത്യേകിച്ചും പൂർവ്വ സാമ്പത്തിക സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു പാൻഡമിക്കിന് മുന്നേ സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന വേദന ഒരു ഒരു വ്യവസ്ഥിതിയിലേക്ക് എപ്പോഴും തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്നത് സ്ത്രീകൾക്കാണെന്ന് കാണാൻ കഴിയും പുരുഷനെ അപേക്ഷിച്ച്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ, അവരുടെ പുരോഗതി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ഓട്ടോണമിയും അതുമൂലം അവർക്കുണ്ടാകുന്ന ഏജൻസിയുമാണ്. അപ്പൊ മിക്ക ഒരു സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതുപോലെയുള്ള പാൻഡമിക്കുകൾ വരുമ്പോൾ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വേതനം കുറയുകയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് കോവിഡിന് ശേഷം തിരിച്ച് വീണ്ടും ജോലിയിൽ കയറുകയും പൂർവ്വസ്ഥിതിയിൽ, പൂർവ്വ സാമ്പത്തിക സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന്റെ അർത്ഥം അവളുടെ എംപവർമെന്റിനെ അത് ബാധിക്കുന്നുണ്ട്, അവളുടെ വെൽബീയിങ്ങിനെ അത് ബാധിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഓട്ടോണമിയെ അത് ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സംഗതിയാണ്. കോവിഡ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു പുതിയ വ്യവസ്ഥിതി
അല്ലെങ്കിൽ ഒരു ന്യൂ നോർമൽ എമർജ് ചെയ്യുന്നതും ഇവോൾവ് ചെയ്യുന്നതും ഒക്കെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ആയാലും ഒരുപാട് പുതിയ ശീലങ്ങൾ ഇപ്പൊ നമുക്കുണ്ട്. നമ്മൾ സാമൂഹിക അകലം പാലിക്കാൻ തുടങ്ങി, കൈ കൂടെ കൂടെ കഴുകാൻ തുടങ്ങി, സാനിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. സാനിറ്റൈസർ നമ്മുടെ എന്താ പറയുന്ന ഫോൺ പോലെ തന്നെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമായി മാറി. ഇപ്പം നിങ്ങൾ കുട്ടികളായതുകൊണ്ട് പറയുകയാണ്, ഈ കോവിഡിന് മുന്നേ ഉള്ള നിങ്ങളുടെ കൂട്ടം കൂടലുകളും സന്തോഷങ്ങളും എന്തൊക്കെയായിരുന്നു? അതിലെല്ലാം മാറ്റം വന്നില്ലേ? ക്ലാസ്സുകളൊക്കെ ഓൺലൈനായി. ഇപ്പൊ ഞങ്ങൾ ടീച്ചർമാരെ സംബന്ധിച്ച് ഇപ്പോൾ ടീച്ച് ഫ്രം ഹോം ആണ്, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പോലെ ടീച്ച് ഫ്രം ഹോം ആയി. വെബിനാറുകള് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുള്ള ചർച്ചകള്, ഇതൊക്കെയാണ് അക്കാഡമിക്സിൽ നിൽക്കുന്നവരുടെ ന്യൂ നോർമൽ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം അവസരങ്ങൾ കിട്ടാത്തവരോ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരോ ആയ ഭൂരിപക്ഷം ആളുകളുള്ള ഒരു ലോകത്തോ അല്ലെങ്കിൽ ഒരു ദേശത്തോ ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഇവോൾവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു പുതിയ ലോകക്രമം കോവിഡിന്റെ കാലത്ത്, കോവിഡിന് ശേഷവും ഉണ്ടാവാൻ പോകുന്ന ഒരു ലോകക്രമം എന്ന് പറയുന്നത്, ഈ സോ കോൾഡ് ന്യൂ നോർമൽ എന്ന് പറയുന്നത്, പാൻഡമിക്കിന് മുന്നേ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ, ഇന്നിക്വാലിറ്റീനെ ഇല്ലാതാക്കുമെന്നും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അസമത്വങ്ങളെ, ഇന്നിക്വാലിറ്റീസിനെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇന്നിക്വാലിറ്റീസിനെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് താനും. കാരണം നമ്മളിപ്പോ ഈ കഴിഞ്ഞ 10 മാസമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സംഗതി, ഒരു ജെൻഡർ ലെൻസിൽ, ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സംഗതി, കോവിഡ് കാലത്തിന് മുന്നേയുള്ള നോർമൽ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അസമത്വങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതിപൂർവമായി അവൾക്ക് കിട്ടേണ്ടുന്ന സ്ഥാനങ്ങൾ കിട്ടാത്ത ഒരു കാലക്രമത്തിൽ നിന്നും മാറി പുതിയതായി ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലോകക്രമം ഉരുത്തിരിഞ്ഞു വരുന്നതല്ല നമ്മൾ കാണുന്നത്. പകരം നിലനിൽക്കുന്ന പാട്രിയാർക്കലായിട്ടുള്ള ജെൻഡർ നോമുകൾ ഈ ഒരു പുതിയ ക്രമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇവോൾവ് ചെയ്യുന്നതിൽ ശക്തമായി ഷേപ്പ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പാൻഡമിക് ഒരിക്കലും ജെൻഡേഡല്ല, പാൻഡമിക് ജെൻഡേഡല്ല എന്ന് ഞാൻ പറയുമ്പോൾ പാൻഡമിക് ഒരിക്കലും ജെൻഡർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. അസുഖം ആർക്കും വരാം, പുരുഷനും വരാം, സ്ത്രീകൾക്കും വരാം, പ്രായമായവരും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ എന്ന് WHO ആദ്യം പറയുകയും പിന്നീട് 30, 20, 40 ഇടയ്ക്കുള്ള ആളുകളും അതേപോലെ തന്നെ വൾണറബിൾ ആണ് എന്നുള്ള എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരികയും ഒക്കെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പാൻഡമിക് ഒരിക്കലും ലിംഗപരമായി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, പാൻഡമിക് ജെൻഡേഡ് അല്ല. പക്ഷെ നമ്മുടെ സമൂഹം ജെൻഡേഡ് ആണ്, മൈഗ്രേഷൻ എന്ന് പറയുന്ന സോഷ്യൽ പ്രോസസ്സ് ജെൻഡേഡ് ആണ്, നമ്മുടെ പബ്ലിക് പോളിസീസ് ഒക്കെയും ജെൻഡേഡ് ആണ്. ഇവയൊക്കെ ലിംഗപരമായ വ്യത്യാസങ്ങളെ, അസമത്വങ്ങളെ ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഇവോൾവ് ചെയ്ത് വരുന്ന ന്യൂ നോർമൽ ഇനിയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ലോകക്രമം നിലവിൽ വരാൻ പോകുന്നത്, ഇപ്പൊ ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിലവിൽ വരാൻ പോകുന്നത് ഒരു പക്ഷേ വാക്സിൻ വന്നതിന് ശേഷം അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ അനുസരിച്ച് നമ്മൾ കോവിഡിന് മുന്നേയുള്ള ജീവിത രീതികളിലേക്ക് തിരിച്ചു പോകുമോ, അതോ ചില റെസ്ട്രിക്ഷനുകളോടുകൂടി തന്നെ മുന്നോട്ട് പോകുമോ എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യവസ്ഥിതി രൂപപ്പെട്ടു വരുന്ന സാഹചര്യമായതിനാൽ, പുതിയ നിയമങ്ങൾ, പുതിയ ഭരണരീതികൾ ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഈ സംസാരം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കോൺവെർസേഷൻ നടത്തുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ചർച്ചകൾ, സംഭാഷണങ്ങൾ, പ്രത്യേകിച്ചും അറൌണ്ട് ജെൻഡർ, ജെൻഡർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ വിമൻ, മെൻ, LGBTQ+ കമ്മ്യൂണിറ്റി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നതാണ്, ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെയും MBS കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെയും IQAC ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ, 3 ദിവസം ആയി ചർച്ച ചെയ്യാൻ എടുത്തതിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇത് വളരെ ടൈംലി ആയിട്ടുള്ള ഒരു ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരം ചർച്ചകളാണ് ഇനിയും വരാൻ പോകുന്ന ആ ന്യൂ നോർമലിനെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കാൻ പോകുന്നത്, കൂടുതൽ സമത്വ കേന്ദ്രീകൃതമാക്കാൻ പോകുന്നത്, കൂടുതൽ നീതിപൂർവമാക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത്, ഇതിന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ നീണ്ട കാലം ആയിട്ടുള്ള ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും നിങ്ങളെ പോലെയുള്ള യങ് ജനറേഷന്, പഠിച്ച് അതിനുശേഷം ജോലിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനുള്ള ഇമ്പാക്ട് കുറച്ചും കൂടെയും കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്, അഗെയിൻ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കോവിഡ് കാലത്ത് സ്ത്രീകളുടെ വൾണറബിലിറ്റിയും പ്രിക്കാരിറ്റിയും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇപ്പൊ ജെൻഡർ സ്റ്റഡീസിൽ നമ്മൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് വൾണറബിലിറ്റി പ്രിക്കാരിറ്റി എന്ന് പറയുന്നത്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന് മലയാളം വാക്ക് ദുർബലത എന്ന് പറയാമെന്ന് തോന്നുന്നു. അപ്പൊ സ്ത്രീകളുടെ ദുർബലത, അതേപോലെ തന്നെ അവളുടെ ജെൻഡർ ലിംഗപരമായ ദുർബലത, പ്രിക്കാരിറ്റി എന്ന് പറയുമ്പോൾ അവൾ കടന്നു പോകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ. ഈ ഈ ഒരു ഇത് പാൻഡമിക്കിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ മഹാമാരിയുടെ കാലത്ത് കുറച്ചുകൂടി തീവ്രമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് കൺസെപ്റ്റുകളെ ജെൻഡർ സ്റ്റഡീസിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ, വൾണറബിലിറ്റി എന്നും പ്രിക്കാരിറ്റി എന്നും പറയുന്ന ഈ രണ്ട് കൺസെപ്റ്റിനെയും നമുക്ക് പ്രശ്നവൽക്കരിക്കാം. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് ഡൊമസ്റ്റിക് വർക്കിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടുജോലിക്ക് വേണ്ടി പോകുന്നത് സ്ത്രീകൾക്ക് 30 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവണം എന്നൊരു നിയമമുണ്ട്. അപ്പൊ 30 വയസ്സിന്റെ ക്രൈറ്റീരിയ എന്തുകൊണ്ടാണ്? 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അബ്യൂസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അവർ വൾണറബിൾ അല്ലേ, അവരൊരു പ്രിക്കേരിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി അല്ലേ, എന്താണ് ഈ 30 വയസ്സിന്റെ ആ ഒരു 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 എന്താ പറയുന്ന ഒരു മാർക്കറിന്റെ, ഒരു ഏജ് മാർക്കറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഈ രണ്ട് കൺസെപ്റ്റിനെ, അതായത് വൾണറബിലിറ്റി പ്രിക്കാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, 30 വയസ്സ് വരെയുള്ള ഒരു ഒരു സ്ത്രീ, അല്ലെ 30 വയസ്സിനകത്തുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവര് ഫിസിക്കലി ഏബിൾഡ് ആണ്, എക്കണോമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രായമാണ്. അപ്പൊ അവരോട് നിങ്ങൾക്ക് 30 വയസ്സാകാത്തത് കൊണ്ട് പുറത്തേക്ക് വീട്ടുജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അവരുടെ റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, ജോലി ചെയ്യാനുള്ള അവകാശത്തെ അത് ഹനിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ജോലി ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കണക്ട് ചെയ്തേക്കുന്നത്, ലിങ്ക് ചെയ്തേക്കുന്നത് റൈറ്റ് ടു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ടാണ്. ഇപ്പൊ റൈറ്റ് ടു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വികാസത്തിനും പുരോഗതിക്കുമുള്ള അവസരം, അത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെയാണ് കിട്ടുന്നത്, അത് നമുക്ക് തൊഴിലിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ റദ്ദ് ചെയ്യുന്ന ഒരു 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 30 എന്ന് പറയുന്ന ഒരു വയസ്സ് അവിടെയുണ്ട്. ആ വയസ്സിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, 30 വയസ്സ് വരെയുള്ള സ്ത്രീകൾ കൂടുതൽ വൾണറബിളും കൂടുതൽ പ്രിക്കേരിയസുമാണ് എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എല്ലാത്തിനെയും, എല്ലാത്തരം കൺസെപ്റ്റുകളെയും ചോദ്യം ചെയ്യാമെന്നും അക്കാഡമിക്സിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടുന്ന, മുഖ്യധാരയിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കൺസെപ്റ്റാണ് സ്ത്രീകളുടെ ഇൻവിസിബിലിറ്റി എന്ന് പറയുന്നത്, അദൃശ്യത എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീ ഈ ഈ ഇൻവിസിബിലിറ്റി ഓഫ് വിമൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അദൃശ്യത എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ടത്, പുരുഷന്മാരുടെ ഹൈപ്പർ വിസിബിലിറ്റിയെ ചേർത്ത് വെച്ചിട്ടാണ്. ഹൈപ്പർ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിദൃശ്യത, അവർ മെയിൻ സ്ട്രീമിൽ കൂടുതലായി നമ്മൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഇമേജുകൾ മാറിയിട്ടുണ്ടാവും, ഒരു പാൻഡമിക്കിന് മുന്നേയുള്ള നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, മൈഗ്രന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഒരുപക്ഷെ ഭൂരിഭാഗം പേരുടെയും, ഞാൻ അസ്യൂം ചെയ്യുകയാണ്, ഭൂരിപക്ഷം പേരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ബാഗും സ്യൂട്ട് കേസും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ട്രെയിനോ ഫ്ലൈറ്റോ കാത്തു നിൽക്കുന്ന പുരുഷ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഒരു ഒരു ഇമേജ് ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു അതിവിസിബിലിറ്റി, അല്ലെങ്കിൽ ഹൈപ്പർ വിസിബിലിറ്റി, അതിദൃശ്യത എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് പ്രോബ്ലമാറ്റൈസ്, പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ പുരുഷ കുടിയേറ്റ തൊഴിലാളികളുടെ അതിദൃശ്യതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ അദൃശ്യതയെ കുറിച്ച് സംസാരിക്കണമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാ നരേറ്റീവുകളിലും ഡിസ്കോഴ്സുകളിലും എല്ലായ്പ്പോഴും പുരുഷന്മാരുടെ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള എല്ലാ, ഈവൻ മിക്കവാറും സമയങ്ങളിലും മൈഗ്രന്റ് എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചിരുന്നില്ല. നമ്മൾ മൈഗ്രന്റ് എന്നൊരു ഒരു ജനറൽ ടേം ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഒരു കോവിഡിന് മുന്നേയുള്ള ഒരു കാലഘട്ടത്തിൽ മൈഗ്രന്റ് എന്ന് പറയുന്ന ഒരു ജനറൽ ടേമിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നതും കണ്ടിരുന്നതുമായ ഇമേജ് ബിംബം എന്ന് പറയുന്നത് പുരുഷ കുടിയേറ്റ തൊഴിലാളികളുടെ ആണ് താനും. ഇവിടെയാണ് സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളെ നമ്മൾ എങ്ങനെ കണ്ടിരുന്നു എന്ന് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴും എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കേണ്ടത്.
നമ്മൾ പൊതുവില് ഇതുപോലെയുള്ള സ്ത്രീ തൊഴിലാളികളെ സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളെ പൊതുവില് ഡിപ്പെൻഡന്റ് മൈഗ്രൻസ് അല്ലെങ്കിൽ ആശ്രിത കുടിയേറ്റക്കാർ എന്ന് വെച്ചാല് പുരുഷൻ ആദ്യം മൈഗ്രേറ്റ് ചെയ്യുകയും സ്ത്രീകൾ പിന്നാലെ പുരുഷന്റെ പാത പിന്തുടർന്ന് ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ആങ്ങളെയോ യൂനോ ആ ഒരു രീതിയിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ലേബർ അവളുടെ പണി ജോലി എന്ന് പറയുന്നത് സപ്ലിമെന്ററി ലേബറാണ്, അതായത് അനുബന്ധ തൊഴിലാളിയാണ്. അവള് ഒരു പ്രൈം തൊഴിലാളിയല്ല, മേജർ തൊഴിലാളിയല്ല, ബട്ട് അനുബന്ധ തൊഴിലാളിയാണ്, സപ്ലിമെന്ററി ലേബറാണ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ പബ്ലിക് പോളിസികളായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുബോധമായാലും അതിനെ അങ്ങനെയാണ് കാണാറ്. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് തന്നെ പറയേണ്ടി വരും, സ്ത്രീകളെ ഒരു പ്രിൻസിപ്പൽ വേജ് ഏണേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മുഖ്യ വരുമാന സമ്പാദകരായിട്ടോ ഈ മൈഗ്രന്റ് ഹൗസ് ഹോൾഡുകളിൽ അംഗീകരിക്കാറില്ല. അതിപ്പോ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾ എത്ര വലിയ പൊസിഷനിൽ എത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഞാനിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്ന് തോന്നുമ്പോ പോലും നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ ചെയ്യുന്ന ജോലി, അതായത് സ്ത്രീകളായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ജോലിയെ കൂടുതൽ ഒരു ഒരു രണ്ടാംകിട ജോലിയായിട്ടോ അല്ലെങ്കിൽ ഈ പറയും പോലെ ഡിപ്പെൻഡന്റ് ലേബർ ആയിട്ടോ സപ്ലിമെന്ററി ലേബർ ആയിട്ടോ ഒക്കെ കാണുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അക്കാഡമി എടുത്തു നോക്കിയാൽ, നമ്മുടെ ഈ ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്കോളർലി ഒരു അറ്റ്മോസ്ഫിയർ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സർക്കിൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് ഫോർ ഇൻസ്റ്റൻസ് ഫെമിനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഫെമിനൈസേഷൻ ഓഫ് ലേബർ എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതായത് തൊഴിലിന്റെ അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ സ്ത്രീവൽക്കരണം എന്ന് പറയുന്നത്, അതായത് സ്ത്രീകളും പ്രൈം പ്രധാനപ്പെട്ട മുഖ്യ കുടിയേറ്റക്കാരാണെന്നും അല്ലെങ്കിൽ മുഖ്യ തൊഴിൽ ചെയ്യുന്നവരാണ് എന്നുമുള്ള ഐഡിയ ആണ് ഈ ഫെമിനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഫെമിനൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇത് അക്കാഡമിയിൽ വളരെ സജീവമാണ്, നമ്മളിത് സംസാരിക്കാറുണ്ട്. ജെൻഡർ പെർസ്പെക്റ്റീവുകളിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റുകളോ ആണ്. പക്ഷെ ഈ ഒരു ബോധം നമുക്കൊരു ഒരു പബ്ലിക് നറേറ്റീവിൽ ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് കോവിഡിന് മുന്നേ വരെയെങ്കിലും അതായിരുന്നില്ല അവസ്ഥ. മീഡിയ പ്രൊജക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോളിസി ഡിസ്കോഴ്സുകൾ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ ആയിക്കോട്ടെ, പലപ്പോഴും ഈ ഒരു മെയിൽ മൈഗ്രന്റ് വർക്കർ എന്ന് പറയുന്ന ഒരു ബിംബത്തിൽ ചുറ്റി ആണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും അവൾക്ക് അതുവരെ ലഭിക്കാതിരുന്ന ഒരു വിസിബിലിറ്റി കിട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ദൃശ്യത കിട്ടി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മാർഗം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കോവിഡിന് മുന്നേയുള്ള കോൺഫറൻസുകളിൽ എത്ര വട്ടം സ്ത്രീകൾക്കുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പാനലുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ സ്ത്രീ തൊഴിൽ സംബന്ധമായിട്ടുള്ള എത്ര കോൺഫറൻസുകൾ കോവിഡ് വിഷയം സംബന്ധിച്ച്, സ്ത്രീ തൊഴിൽ വിഷയം സംബന്ധിച്ച്, സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളെ സംബന്ധിച്ച് എത്ര വെബിനാറുകൾ നടന്നു എന്നുള്ളൊരു കണക്കെടുത്താൽ നമുക്ക് ഇതിന്റെ ഒരു 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 ഇംബാലൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൂടുതലായി സ്ത്രീ വിഷയങ്ങൾ വെബിനാറുകളിൽ ചർച്ച ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. കാരണം ഇതൊരു വിസിബിലിറ്റി കിട്ടിയത് കൊണ്ടാണ്. ആ വിസിബിലിറ്റി കിട്ടാനുള്ളൊരു കാരണം ഇപ്പൊ നമ്മൾ കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ മാത്രമല്ല, നമുക്ക് നമ്മൾ ടി വിയിൽ കണ്ട ചില ചിത്രങ്ങൾ, പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന ചില ചിത്രങ്ങൾ, കുട്ടിയെ ഒക്കെ തിരുത്തി സ്വന്തം ജന്മദേശത്തേക്ക് ചെരുപ്പ് പോലും ഇടാതെ അവശയായി നടക്കുന്ന സ്ത്രീകളുടെ ഇമേജുകൾ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഒരിക്കലും നമ്മളുടെ മനസാക്ഷി മറക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് ബീഹാർ മുസഫർപൂർ റെയിൽവേ സ്റ്റേഷനില് മരിച്ചു കിടക്കുന്ന ഒരു അമ്മ, ആ അമ്മയുടെ അടുത്തിരുന്ന് കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു അതൊന്നും ഇനി ഒരിക്കലും നമ്മളുടെ ഒരു ഒരു ഓർമ്മയിൽ നിന്നോ പൊതുബോധത്തിൽ നിന്നോ ഒരിക്കലും പോകില്ലായിരിക്കും. അങ്ങനെ വരുമ്പോ അത് തരുന്ന ഒരു 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 വിസിബിലിറ്റി ഉണ്ട് സ്ത്രീകൾക്ക്. പക്ഷേ ഈ വിസിബിലിറ്റി എന്ന് പറയുന്നത് അത് വിസിബിലിറ്റി ആയി തന്നെ ഇരിക്കെ പ്രത്യേകിച്ച് ഗുണം സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. പകരം ഈ വിസിബിലിറ്റിയെ ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊതുബോധം ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊതുബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്കൊരു സാമൂഹിക മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ.
ഇപ്പം ഈ ഒരു ഒരു ഇന്ത്യയിലെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ, തൊഴിൽ സ്ത്രീ തൊഴിലാളികളുടെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഇന്ത്യയുടെ ഡേറ്റ സെറ്റിനെ പറ്റി തന്നെയാണ്. നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ സെൻസസിന്റെ ഡേറ്റ, മൈഗ്രേഷൻ സംബന്ധിച്ചുള്ള ഡേറ്റ വളരെ വൈകിയാണ് പബ്ലിഷ് ചെയ്തത്. ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അത് പാർഷ്യൽ ഡേറ്റയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഡേറ്റയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഇപ്പൊ കാണിക്കുന്ന ചില കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം സ്ത്രീ കുടിയേറ്റങ്ങളിൽ ഏതാണ്ട് 2.6% മാത്രമാണ് സ്ത്രീകൾ തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ബാക്കി ഒരു 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 97% സ്ത്രീകൾ എന്തിനാണ് കുടിയേറുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ കുടിയേറ്റം എന്ന് പറയുന്നത് മാരേജ് മൈഗ്രേഷൻ ആണ്, വിവാഹ സംബന്ധമായിട്ടുള്ള കുടിയേറ്റമാണ്. പിന്നീട് സ്റ്റുഡന്റ് മൈഗ്രേഷൻ, പഠനത്തിനായിട്ടുള്ള കുടിയേറ്റം. അതുപോലെ തന്നെ കുടുംബം ഒരു യൂണിറ്റ് ആയിട്ട് മാറുമ്പോൾ അതിനൊപ്പം സംഭവിക്കുന്ന ഡിപെൻഡന്റ് മൈഗ്രേഷൻ, ഇതൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. 3% അല്ലെങ്കിൽ 4% സ്ത്രീകളാണ് തൊഴിലാവശ്യത്തിനായി മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. എന്നാൽ ഇന്റർനാഷണൽ മൈഗ്രേഷന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ പകുതിയോ പകുതിയിലധികമോ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ സ്ത്രീകളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അന്തർദേശീയ അന്തർ സംസ്ഥാന ഇന്റർനാഷണൽ ഇന്റേണൽ സ്ത്രീ കുടിയേറ്റ തൊഴിലാളികള് ഒരു ഒരു ഹോമോജിനസ് ഗ്രൂപ്പ് അല്ല. അവർക്കിടയിൽ തന്നെ ഒരുപാട് കാറ്റഗറീസും ഡിഫറൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ കേസ് എടുത്താൽ, ഞാൻ കേരളത്തിലാണ് എന്റെ സ്ഥലം, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് പൂനെയിലാണ്. അപ്പൊ അതൊരു അന്തർ സംസ്ഥാന കുടിയേറ്റമാണ്. അപ്പൊ എന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞാൻ ഒരു വൈറ്റ് കോളർ പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ആളാണ്. ഈ എന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ കണക്ക് പ്രകാരം 5% മുതൽ 8% വരെ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ അസംഘടിതരായ ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന, ഹാർഡ് മാനുവൽ ലേബർ ചെയ്യുന്ന ബ്ലൂ കോളർ വിമൻ മൈഗ്രൻസ് ആണ്. ഇപ്പോ ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് IT, മെഡിക്കൽ ഫീൽഡ്, അക്കാഡമിക്സ്, ഹെൽത്ത്, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെയുള്ള റെഗുലറായിട്ട് ജോലിയുള്ള, സാലറിയുള്ള, ശമ്പളം കിട്ടുന്ന, അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു സാമ്പത്തിക സുരക്ഷയും തൊഴിൽ സുരക്ഷയും ഒക്കെ ഉള്ള സ്ത്രീകൾ, അതൊരു വിഭാഗം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രണ്ടാമത്തെ വിഭാഗം, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു രണ്ടാമത്തെ വിഭാഗം. അത് വീട്ടു ജോലിക്കാരാവാം, കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാകാം, കൃഷി വേലകളിൽ ഏർപ്പെടുന്ന സ്ത്രീകളാകാം, സർവീസ് സെക്ടറിലുള്ള ലൈംഗിക തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളാവാം. ഇവരാണ് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തെക്കാളും ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഈ രണ്ടാമത്തെ വിഭാഗമാണ്. ഇതേ കാറ്റഗറൈസേഷൻ തന്നെ നമുക്ക് പുറത്തേക്ക് പോകുന്ന, തൊഴിൽ തേടി പോകുന്ന സ്ത്രീകളിലും കാണാൻ പറ്റും. പുറത്തേക്ക് പോകുന്ന സ്ത്രീകളിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കുടിയേറ്റ തൊഴിലാളികളുണ്ട്, വീട്ടുവേലയ്ക്ക് പോകുന്ന ബ്ലൂ കോളർ സ്ത്രീകളുമുണ്ട്. എന്തെല്ലാമാണ് ഇവർ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഫഷണൽ ക്ലാസ്സിനെ നോക്കാം. പ്രൊഫഷണൽ ക്ലാസിന്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ഒരു ഒരു സാഹചര്യം, അവർ നേരിടുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇവർക്ക് വർക്ക് ഫ്രം ഹോം ആയി. വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഒന്നൊരു പ്രശ്നം, സ്ത്രീകൾക്ക് നമുക്കറിയാം നമ്മൾ അങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് വർക്ക് സ്പേസ് ഒന്നും വീട്ടിൽ കിട്ടണം എന്നില്ല. കാരണം വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നവരാണ് സ്ത്രീകൾ, അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും പണിയാണല്ലോ. അതുകൊണ്ട് കൃത്യമായി അവര് അതിപ്പോ ഒരു ഒരു ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണോ അവരുടെ തൊഴിൽ മേഖല, ആ തൊഴിലിരുന്ന് ചെയ്യാൻ അവർക്കായി ഒരു മുറി ലഭിക്കുകയോ തൊഴിൽ ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയോ ഒന്നും ഈ കഴിഞ്ഞ 10 മാസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. കാരണം നമുക്ക് അങ്ങനെ ഒരു ബോധമില്ല സ്ത്രീകൾക്ക് ഒരു സ്പേസ് വേണം എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൊഴിൽ ഒരിടത്തിനായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന സ്ത്രീകളുള്ള ഒരു നാടാണ് കേരളം. അത് പലപ്പോഴും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്തിനാ ഈ ഇടം തേടിയുള്ള ഈ സമരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുള്ള ഒരു കാര്യം, നമ്മുടെ പൊതുബോധത്തിൽ ആ ഒരു 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 ബോധ്യം വന്നിട്ടില്ല. സ്ത്രീകൾക്കും അവരുടേതായ ഡെസിഗ്നേറ്റഡ് സ്പേസുകൾ ആവശ്യമുണ്ട്. അത് അവരുടെ മെന്റൽ വെൽബീയിങ്ങിന് അത്യാവശ്യമാണ്, അത് അവരുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് അത്യാവശ്യമാണ്, അവരുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമാണെന്നുള്ളൊരു പൊതുബോധം ഇല്ലാത്തതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോ വരുന്നത്. ഇപ്പൊ ഒരു തൊഴിലിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
പുരുഷനാണ് പ്രൈമറി ബ്രെഡ് വിന്നർ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എവിടെ ഇരുന്നും പണിയെടുത്തോട്ടെ, പണി നടന്നാൽ പോരെ എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നതിനിടയിൽ, ഒരു ടീച്ചറാണെങ്കിൽ പഠിപ്പിക്കുന്നതിനിടയിൽ അടുപ്പിലിരിക്കുന്ന സാധനം കരിഞ്ഞു എന്ന് നോക്കണം. പല പല കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം മൾട്ടി ടാസ്കിങ്ങിൽ ഭയങ്കര സംഭവങ്ങളാണ് നമ്മളെന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് നറേഷനുകളുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് അധിക ജോലിഭാരം വരുന്നു. ഇതിനു മുന്നേ തന്നെ ഈ ഒരു ജെൻഡർ സ്റ്റഡീസിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, സ്ത്രീകൾ ചെയ്യുന്ന വർക്ക് ഇൻവിസിബിൾ വർക്കാണ്, ആരും കാണത്തില്ല അവൾ എന്താ ചെയ്യുന്നത്, എന്താ ഇത്ര പണി എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ പിന്നീട് സ്ത്രീകൾ കൂടുതലായി ജോലി ിലേക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചപ്പോ 90s ശേഷം ഒരു ഉണ്ടായി വന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡബിൾ ബേർഡൻ. സ്ത്രീകൾക്ക് ഡബിൾ ബേർഡൻ ആണ്, കാരണം ഓഫീസിലെ ജോലിയും ചെയ്യണം, തിരിച്ചു വന്ന് വീട്ടിലെ ജോലിയും ചെയ്യണം എന്നുള്ള അവരുടെ ഡബിൾ ബേർഡനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഈ കോവിഡ് കാലത്ത് നമുക്ക് കാണാൻ പറ്റും ഡബിൾ ബേർഡൻ എന്നുള്ളത് പല മടങ്ങ് ബേർഡൻ ആയി മാറുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിലുള്ള എല്ലാവരും വീട്ടിലുണ്ട്, അവരുടെ എല്ലാം ആവശ്യങ്ങൾ നോക്കണം, അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അതിൽ തന്നെ, അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം. കുട്ടികളുണ്ട്, പലപ്പോഴും കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളല്ലേ, അവർ ശ്രദ്ധിക്കില്ലല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കണം. ടീച്ചർമാര് വിളിച്ചിട്ട് പറയുക, ഒരു പക്ഷേ അമ്മമാരോടായിരിക്കും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റികൾ കൂടി നമുക്കറിയാം സമൂഹത്തിലെ കെയർ വർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് സ്ത്രീകളെയാണ്. കോവിഡും കൂടെ ആയപ്പോൾ അല്ലെ, പാൻഡമിക്കും കൂടെ ആയപ്പോ നമ്മുടെ ഹൈജീൻ റിക്വയർമെന്റ്സ് കൂടി, ക്ലീൻലിനെസ്സിനുള്ള റിക്വയർമെന്റ്സ് കൂടി, എല്ലാവരും വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്ത് വെക്കണമല്ലോ, അസുഖം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അസുഖം വരാതിരിക്കാനുള്ള എല്ലാത്തരം പ്രിക്കോഷണറി ഹെൽത്ത് മെഷേഴ്സും എടുക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ സ്ത്രീകളിലായി. അപ്പൊ ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ അധിക ജോലിഭാരം എന്നുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഓൾറെഡി നമ്മുടെ മുന്നിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു, ഗാർഹിക പീഡനം കൂടുകയാണ് എന്നുള്ള കണക്ക് ലോകത്തെമ്പാടുമുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ ഒരു ഗാർഹിക പീഡനം കൂടുന്നതിനുള്ള ഒരു കാരണം പാർട്ണറുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റ് വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ പലതരം ഫ്രസ്ട്രേഷനുകൾ കാരണമാണ്. ഇപ്പൊ നമ്മളുടെ വീട് എന്ന് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വീടിനകത്തേക്ക് ചുരുങ്ങിയ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് എല്ലാവരുടെയും ഫ്രസ്ട്രേഷന്റെ ഒരു ബേർഡനും കൂടെയും ഈ സ്ത്രീയുടെ മേൽ വരുന്നുണ്ട്. ഇങ്ങനെ അല്ലാത്ത വീടുകളുണ്ട്, ഇങ്ങനെ അല്ലാത്ത ഇടങ്ങളുണ്ട്, ആളുകളുണ്ട്, അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷെ നമ്മളുടെ മുന്നിലുള്ള റിപ്പോർട്ടുകൾ, സ്റ്റാറ്റിസ്റ്റിക്സുകൾ കാണിക്കുന്നുണ്ട് ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. മറ്റൊരു പ്രശ്നം സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നത് തൊഴിൽ സുരക്ഷയുടെ അഭാവമാണ്, ജോബ് സെക്യൂരിറ്റി. ജോലി പോകുമോ എന്നൊരു ഭയം ഈ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട്. ജോലി പോകുന്നില്ല എന്നാണെങ്കിൽ, അല്ല ജോലി പോകത്തില്ല എന്ന് ഉറപ്പുള്ളവർക്കാണെങ്കിൽ ശമ്പളം കുറയുമോ എന്നുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഭയം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളില് ഞങ്ങളുടെ ഒരു സർക്കിളില് 20%, 30%, 40% വേജ് കട്ടിനെ കുറിച്ച് കാര്യമായി ചർച്ച ചെയ്ത ഒരു ഒരു സമയമുണ്ട്. കാരണം ശമ്പളം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടുവാടകയോ അല്ലെ മറ്റ് ചിലവുകളോ കുറയുന്നില്ലല്ലോ, കുട്ടിക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് കുറയുന്നില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു 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 ഭയം, ഒരു സ്ട്രെസ്, അത് കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സ്ത്രീകളെയും കുറച്ച് കൂടുതലായി ബാധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചാൽ, അവരുടെ ജോലി ഇൻഫോർമൽ സെക്ടറിലാണെന്നുള്ളത് കൊണ്ട് തന്നെ, അസംഘടിത തൊഴിൽ മേഖലയിലാണെന്നുള്ളത് കൊണ്ട് തന്നെ, ജോലി പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഒരു വിഭാഗമാണ് ഇത്തരം സർവീസ് സെക്ടറുകളിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ടെമ്പററി സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ. പിരിച്ചുവിടപ്പെടുകയാണെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ആളുകളെയാണല്ലോ നമ്മൾ ആദ്യം പിരിച്ചുവിടുക. അപ്പൊ ഈ ഒരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമാധാനമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തപ്പോൾ അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സിറ്റുവേഷൻ കൂടുതൽ എൻഡേഞ്ചേർഡ് ആവുകയാണ്, പിരിച്ചുവിടപ്പെടാനുള്ള സാധ്യത, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന പേരിൽ നിങ്ങളെ പിരിച്ചുവിടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ പ്രൊഫഷണൽ സെക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഫോർമാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അസംഘടിത മേഖല എന്നുള്ള രീതിയിൽ അതിനെ കാണാറില്ല. പക്ഷെ നമുക്കറിയാം പ്രൊഫഷണൽ സെക്ടറിനകത്തും ഈ വൈറ്റ് കോളർ ജോബിനകത്തും ഇൻഫോർമാലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെയൊക്കെ കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചേഴ്സ് ഉണ്ട്. ഞാൻ ഒരു സമയത്ത് ഒരു ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള ടെമ്പററി ജോബുകൾ ചെയ്യുന്ന ആളുകളുടെ ഒരു ഒരു അരക്ഷിതാവസ്ഥ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ ഇത് കോവിഡിന് മുന്നേയും കോവിഡ് കാലത്തും കോവിഡിന് ശേഷവും
യുനോ കാണാൻ പറ്റുന്ന ഒരു 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 സാഹചര്യം എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷയുടെ കുറവ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളുടെ യുനോ അഭാവം. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഓഫീസുകളിൽ അല്ലെങ്കിൽ എത്ര കോർപ്പറേറ്റ് സംവിധാനങ്ങളിൽ, എത്ര കോളേജുകളിൽ, എത്ര യുനോ എന്താ പറയുന്നേ, സ്ത്രീ തൊഴിൽ ചെയ്യുന്ന എല്ലാ തൊഴിലിടങ്ങളിലും എത്ര കണ്ട് മെൻസ്ട്രൽ മാനേജ്മെന്റ് പോളിസികളുണ്ട്, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് തന്നെ അറിയാം, എന്റെ സുഹൃത്തുക്കളിൽ എന്റെ സർക്കിളിലുള്ള പലർക്കും മെറ്റേണിറ്റി ലീവ് എടുത്തതിന്റെ പേരിൽ അവരുടെ പ്രൊമോഷൻ പെൻഡിങ്ങിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഒരു ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസം എന്ന് പറയുന്നത് സ്ത്രീയെ എത്ര കണ്ട് ബാധിക്കുന്നു എന്നുള്ളത്, അത് ഈ ഒരു പൊതുബോധം ഇല്ലാത്തതിന്റെ കുഴപ്പമാണത്. അപ്പോ ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ഫ്രണ്ട് ലൈൻ കെയർ വർക്കേഴ്സ്, ഇപ്പൊ നേഴ്സുമാരെന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത്, കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് ഒരുപക്ഷെ ഇന്ത്യ മൊത്തം, ഇന്ത്യക്ക് പുറത്തും ഏറ്റവും കൂടുതൽ നേഴ്സിന്മാരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ മഹാരാഷ്ട്രയോ ഡൽഹിയോ പോലുള്ള സ്ഥലങ്ങളില് ഈ നേഴ്സുമാരായിട്ടുള്ള കുടിയേറ്റ സ്ത്രീകൾ അവർ ഒരു പ്രൊട്ടക്റ്റീവ് കെയർ ഇല്ലാതെയോ അല്ലെ PPE കിറ്റ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ താമസിക്കുന്നത് റെന്റഡ് അക്കോമഡേഷനിലായിരിക്കും. അപ്പൊ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് PPE കിറ്റിന്റെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും പുറത്തു വന്ന് ഒന്ന് വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിയിലെ ആളുകള് എന്താ പറയുക, നിങ്ങളോട് അകത്തേക്ക് കടക്കാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്കും കൊറോണ വാഹകരാണ് നിങ്ങൾ എന്നൊക്കെയുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇനിയും കേരളത്തിന് പുറത്തേക്ക് പോകുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചാല് ജോബ് ലോസ് അവിടെയും ഒരു ഒരു പ്രധാനപ്പെട്ട ഭയമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഗൾഫിന്റെ ഒരു കാര്യം എടുത്താൽ നമുക്കറിയാം വന്ദേ ഭാരത് ഫ്ലൈറ്റിലെ കണക്കുകളൊക്കെ അവൈലബിൾ ആണ്. CDS ആ കണക്കുകൾ ഉപയോഗിച്ച് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ തിരിച്ചു വന്നു, ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഈ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തില് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് ഭാര്യയും ഭർത്താവും ഗൾഫിൽ ജോലി ചെയ്യുന്നു, കുട്ടികൾ അവിടെ സ്കൂളിൽ പോകുന്നുണ്ട്. പാൻഡമിക് വന്നതോടുകൂടി പല കമ്പനികളും ഇവരോട് പകുതി ജോലി ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ നിർബന്ധിത അവധിയിൽ പോകാൻ പറയുകയോ നിങ്ങളെ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ചെലവ് ചുരുക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ നമ്മളുടെ ഇമ്പൾസ് എന്ന് പറയുന്നത്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് പല കുടുംബങ്ങളും, ഞാൻ തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. പല കുടുംബങ്ങളും ആദ്യമായി തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയും മക്കളെയും നാട്ടിലേക്ക് വിടുക, ഭർത്താവ് അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ ജോലി ഇച്ചിരി ശമ്പളം കുറഞ്ഞിട്ടാണെങ്കിലൊക്കെ പോലും പിടിച്ചു നിൽക്കാം, പാൻഡമിക് കഴിയുമ്പോൾ എല്ലാം പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പൊ ഈ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കാം, പക്ഷെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ബാക്കി സാമ്പത്തികമായിട്ടുള്ള എല്ലാ കണക്കുകൂട്ടലുകളുടെയും ഭാഗമായിട്ട് ജോലി വേണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ കുട്ടിയോടൊപ്പം നാട്ടിലേക്ക് ആദ്യം എത്തുന്നത് ഈ ഭാര്യയും അല്ലെങ്കിൽ സ്ത്രീയും കുട്ടികളുമാണ്. ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് അതുവരെ എക്കണോമിക്കലി ആക്റ്റീവായിട്ട് ഇരുന്ന ഒരു സ്ത്രീ എക്കണോമിക്കലി ഇൻആക്റ്റീവ് ആവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, പുറത്തേക്ക് കുടിയേറി പോകുന്ന സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു മേജർ പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വേതന മോഷണം അല്ലെങ്കിൽ വേജ് തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇത് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും MFA പോലെയുള്ള മൈഗ്രന്റ് ഫോറം ഏഷ്യ പോലെയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനും ഒക്കെ ഇത് ഒരുപാട് ഉയർത്തി കാണിക്കുന്നുണ്ട്. കേരളത്തിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ സിംസ് തിരുവനന്തപുരം അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വേതന മോഷണം എന്ന് പറയുമ്പോൾ അത് വേതനം കൊടുക്കാതിരിക്കുന്നത് മാത്രമല്ല കുറച്ച് വേതനം കൊടുക്കുക അല്ലെങ്കിൽ വേതനം വൈകിപ്പിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ ഒരു വേതന മോഷണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്താണ് വെച്ചേക്കുന്നത്. ഗൾഫിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഗൾഫിന്റെ ഒരു സിസ്റ്റം, ഒരു എംപ്ലോയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് സിസ്റ്റമാണ്, കഫാല എന്ന് പറയും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് ഒരു കോൺട്രാക്ടൽ വിസയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാവും, അതൊരു അറബ് ആയിരിക്കും, ഒരു അറബ് നാഷണൽ ആയിരിക്കും. അവിടുത്തെ നിയമങ്ങൾ ഈ അറബ് നാഷണലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളുമാണ് ഉള്ളത്. എന്തൊക്കെ തരത്തിലുള്ള ഇപ്പൊ കോട്ടുകളായാലോ അല്ലെങ്കിൽ റിഡ്രസൽ മെക്കാനിസംസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു, വന്ദേ ഭാരത് ഫ്ലൈറ്റ് നാളെ നാട്ടിലേക്ക് പുറപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലീഗൽ ബാറ്റിൽ നിന്ന് നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോ പലരും
ഇതുവരെ സമ്പാദിച്ചതൊക്കെ പോട്ടെ, എങ്ങനെങ്കിലും ജീവൻ രക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്തത് എന്താ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് വന്ദേ ഭാരത് ഫ്ലൈറ്റിൽ കയറി വരുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മൾ കണ്ടത് ശരിക്കും. അതേപോലെ തന്നെ ഇപ്പോ ഈ ജോലി പോകും എന്നുള്ള പേടിയില്, കഫാല സിസ്റ്റം കാരണം ജോലി പോകും എന്നുള്ള പേടിയില് എന്ത് ജോലിയും എത്ര കുറഞ്ഞ വേതനത്തിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെയും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത്, ഈ ഒരു കോവിഡ് നടക്കുന്ന കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് എടുക്കേണ്ടി വരുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. അതായത് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യണോ, അതല്ല മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ ഗൾഫിൽ മാത്രമല്ല, വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഇന്ത്യക്കാർ എവിടെ എല്ലാം ഉണ്ടോ, കേരളക്കാർ എവിടെ എല്ലാം ഉണ്ടോ, അവിടെയൊക്കെ മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ പൊതുവിലും സ്ത്രീ തൊഴിലാളികൾ പ്രത്യേകിച്ചും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മള് ആദ്യം പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലൂ കോളർ അസംഘടിത ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ കാര്യം എടുത്താല് നമുക്കറിയാൻ പറ്റും അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് കോവിഡ് കാലത്തിന് മുന്നേ ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ്. അത് അറിയണം എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളെ കാണാൻ കഴിയുന്നത് കെയർ ഗിവിംഗ് സെക്ടറിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് റിക്രൂട്ടിംഗ് ഏജൻസീസ്, പ്രത്യേകിച്ചും അർബൻ സെന്റേഴ്സിൽ ഡൊമസ്റ്റിക് ഹെൽപ്പിനെയും ഹോം നഴ്സസിനെയും ഒക്കെ റിക്രൂട്ട് ചെയ്യുന്ന സെന്റേഴ്സ്. അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള മറ്റ് ചില മേഖലകൾ എന്ന് പറയുന്നത് കൃഷി സംബന്ധമായുള്ള ജോലികൾ ചെയ്യുന്നത്, മാനുഫാക്ചറിങ് സെക്ടറില്, ഫുഡ് പ്രോസസിങ് സെക്ടറില്, കൺസ്ട്രക്ഷൻ സെക്ടറില്. പക്ഷെ അവിടെ തന്നെ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ ഉദാഹരണത്തിന് എന്താ പറയുന്നത് കല്ല് പൊട്ടിക്കുക, അല്ലെങ്കിൽ തൂക്കുക, ചുമടെടുക്കുക, വെള്ളം കൊണ്ടുവരിക, സിമെന്റ് മിക്സ് ചെയ്യുക, ഇത്തരത്തിലുള്ള ജോലികളാണ്. പക്ഷെ അവിടെ നമ്മൾ സ്ത്രീകളെ കാണുന്നുണ്ട്. അടുത്ത കാലത്തായിട്ട് മറ്റു ചില സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റുകളിലും സ്ത്രീകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സെയിൽസ് വുമൻ ആയിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻസ് ആയിട്ടോ ഹെയർ ഡ്രസ്സേഴ്സ് ആയിട്ടോ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെയോ ഒക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ പ്രത്യേകിച്ചും കൂടുതലും ഒരു കെയർ ഗിവിംഗ് സർവീസ് സെക്ടറിൽ സ്ത്രീകൾക്ക് വരാൻ കാരണം ഒന്ന് നമ്മൾ ഈ പറയുന്ന ജെൻഡർ റോളുകൾ, ഒരു നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയിലുള്ള ജെൻഡർ റോളുകൾ എന്താണോ സ്ത്രീകൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന കുറെ ജോലികൾ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു വിക്ടിം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ജോലി എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ജോലിയാണ്. അത് ടീച്ചിങ് ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, അപ്പൊ ഈ കെയറിനോട് സംബന്ധിച്ചുള്ള എല്ലാ ജോലികളും സ്ത്രീകൾക്ക് നന്നായി ചെയ്യാൻ പറ്റും. എന്നാൽ ഇതല്ലാതെ മറ്റ് സ്കില്ലുകൾ നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് എളുപ്പമല്ല എന്നുള്ള ഒരു ബോധമുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും സ്ത്രീകളെ കളിയാക്കാറുണ്ട്, ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് അതിനുള്ളൊരു സ്കില്ലില്ല എന്ന് പറയാറുണ്ട്, അല്ലെ മോഷൻ ഡ്രൈവേഴ്സ് ഒക്കെ സ്ത്രീകളാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാനുള്ള കഴിവില്ലാത്ത സ്ത്രീകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല റെഫറൻസുകളും കേൾക്കുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ വരുന്ന കുടിയേറ്റ തൊഴിലാളി സ്ത്രീകള് പലപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ വളരെ കുറച്ച് മാത്രം വിദ്യാഭ്യാസം ഉള്ളവരോ ആയിരിക്കും. അപ്പോ ഓൾറെഡി വളരെ സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ലേബർ മാർക്കറ്റിൽ ഓൾറെഡി പാട്രിയാർക്കൽ ആയിട്ടുള്ള ജെൻഡർ റോൾ നോംസ് നിലനിൽക്കുന്ന ഒരു ലേബർ മാർക്കറ്റില് ഇവര് വരുമ്പോ ഇവർക്ക് കിട്ടുന്ന തൊഴിലുകൾ അവൈലബിൾ ആയിട്ടുള്ള തൊഴിലുകൾ എന്ന് പറയുന്നത് ഇത്തരം ഈ വിരലിൽ എണ്ണാവുന്ന തൊഴിലുകളായിരിക്കും എന്ന് മാത്രമല്ല അവിടെ അവർ നേരിടുന്ന പ്രശ്നം കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും, ശമ്പളം കുറവായിരിക്കും, സേഫ്റ്റി ഉണ്ടാവണമെന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല എന്ന് മാത്രമല്ല ഇൻഫോർമൽ എക്കോണമിയിലായിരിക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും വിവേചനങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയും. അപ്പൊ ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് അത് അത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിന് പല തലങ്ങളുണ്ട് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അവളുടെ ജെൻഡർ കൊണ്ട് മാത്രമല്ല അവൾ വിവേചനത്തിന് വിധേയമാകുന്നത്, അവളുടെ റിലീജിയൻ, ജാതി, മതം, ക്ലാസ്, ഈവൻ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു എന്നുള്ളത് പോലും ആ ഒരു വിവേചനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല തലങ്ങളുള്ള വിവേചനങ്ങളിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഇന്റർസെക്ഷനാലിറ്റി ഓഫ് വിമൻസ് മൈഗ്രേഷൻ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോർത്ത് വെച്ചേക്ക് ഇന്റർസെക്ഷനാലിറ്റി.
ഇപ്പോ റീജിയൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഉദാഹരണത്തിന് ബീഹാറിൽ നിന്നോ യു പിയിൽ നിന്നോ ഡൽഹിയിലേക്ക് വരുന്ന സ്ത്രീ കുടിയേറ്റ തൊഴിലാളിയുടെ അനുഭവമായിരിക്കില്ല നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളുടേത്. ഒരുപാട് റിപ്പോർട്ടുകള്, ഒരുപാട് സ്റ്റഡീസ് ഇപ്പോ ഈ ഒരു ഒരു നോർത്ത് ഈസ്റ്റേൺ മൈഗ്രൻസിന്റെ ഇൻ ജനറൽ വിമൻ മൈഗ്രൻസിനെ കുറിച്ച് പ്രത്യേകിച്ചും ഉള്ള സ്റ്റഡീസ് കാണാൻ പറ്റും. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ അനുഭവങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന വിവേചനങ്ങൾ മറ്റ് സ്ത്രീ കുടിയേറ്റ തൊഴിലാളികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ അവിടെ റീജിയൻ ആണ് ഒരു ഒരു മാർക്കർ എന്ന് പറയുന്നത്. അത് അവർ കുക്ക് ചെയ്യുന്ന ആഹാരത്തിന്റെ മണം, അല്ലെങ്കിൽ അവരുടെ വേഷവിധാന രീതി, അവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ്, ഇങ്ങനെ പല പല കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീ ആണെന്നുള്ളത് കൊണ്ടും ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി ഓഫ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് കൊണ്ടും മാത്രമല്ല, ഇപ്പൊ സെക്ഷൽ വയലൻസ്, തൊഴിലിടത്തിലെ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങള്, ചൂഷണങ്ങള്, അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൊബിലിറ്റിക്കുള്ള യാത്ര ചെയ്യാനുള്ള അവസരങ്ങള്, പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പല തൊഴിലിടങ്ങളിലും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ, അവൾ മെൻസ്ട്രുവേറ്റിംഗും കൂടെ ആണെങ്കിൽ, അവൾക്ക് ആ സമയം അവളുടെ പീരീഡ്സും കൂടെ ആണെങ്കിൽ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി പാഡ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം പോലും പലപ്പോഴും ഈ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. ഇതുമൂലം ഉണ്ടാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ പൊതുവെ തുണിയോ പാഡോ എന്താണോ യൂസ് ചെയ്യുന്നത് അത് മാറാതിരിക്കും. അത് മാറാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് യൂറിനറി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും അതിപ്പോ പ്രൊഫഷണൽസിനായിക്കോട്ടെ, അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾക്കായിക്കോട്ടെ, പലപ്പോഴും ചൈൽഡ് കെയറിനുള്ള പ്രൊവിഷൻസ് അവർക്ക് തൊഴിലിടത്ത് ഉണ്ടാവണമെന്നില്ല. ക്രഷ് ഫെസിലിറ്റീസ്, കുട്ടികളെ നോക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണമെന്നില്ല. ഇനിയും ഒരു അക്കോമഡേഷൻ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പ്രത്യേകിച്ചും ഒരു സ്ത്രീ സിംഗിൾ ആയിട്ട് ഒരു പുതിയ സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ് ആണെന്നുള്ളത് പോട്ടെ, അതിനേക്കാളും കൂടുതൽ ആളുകൾ റെന്റൽ അക്കോമഡേഷൻ കൊടുക്കില്ല. അപ്പൊ താമസം ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് സ്ത്രീകൾ പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്ത്, ജോലിക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവാത്തത്. അപ്പൊ അവളുടെ കാരണം കൊണ്ടല്ല, സമൂഹം അവളെ ചില രീതിയിൽ വിലക്കുന്നത് കൊണ്ടാണ്. ആ വിലക്ക് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പൊതുബോധത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞതുപോലെ വീട് കിട്ടാതെ വരുന്നു. വീട് കിട്ടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റെസിഡൻസ് പ്രൂഫ് കിട്ടത്തില്ല. റെസിഡൻസ് പ്രൂഫ് വേണം ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാതാകുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ അല്ലെങ്കിൽ റിലീഫ് മെക്കാനിസംസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഒന്ന് ഓർത്ത് നോക്കി, ഇതൊക്കെ ഇന്റർകണക്റ്റഡ് ആണ്. മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മഹാരാഷ്ട്രയിലെ ഒരു സിസ്റ്റം ഉണ്ട്, കോയിത്ത എന്ന് പറഞ്ഞിട്ട്. ഈ കോയിത്ത സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേ ഷുഗർ കട്ടിങ് കരിമ്പ് വെട്ടുന്ന കർഷകരാണ്. അപ്പൊ ഇവര് വരുന്നത്, ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഏജന്റ്സ് ആണ്. ഈ ഏജന്റുകള് ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ച് ഒരു ഫാമിലി യൂണിറ്റ് ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് വളരെയധികം ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലിയാണ്. ഈ അധ്വാനങ്ങൾക്കൊക്കെ ഒടുവിൽ ശമ്പളം കൊടുക്കുന്നത് പുരുഷന്റെ കയ്യിലാണ്. കാരണം പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും ശമ്പളം സ്വാഭാവികമായും പുരുഷനും കൊടുക്കുന്നു എന്നുള്ളത് അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ റേഷൻ കാർഡിൽ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഹെഡ് ഓഫ് ദ ഫാമിലി പലപ്പോഴും നമ്മൾ ഇപ്പോഴും പുരുഷനായിട്ട് തന്നെയാണല്ലോ വെച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് ഒന്ന്, അവിടെ അവൾക്ക് പേയ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളൊരു വശമുണ്ട് ഇതിനകത്ത്. രണ്ട്, അവള് ചെയ്യുന്ന ജോലിയെ കുറച്ചു കാണുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് അതിനകത്ത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നു, എന്റെ ശമ്പളം എന്റെ ഭർത്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നതെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഉണ്ടാവുന്ന ഒരു ഒരു വാല്യൂവിനുള്ള ഒരു ഒരു ഇടിവുണ്ട് അവിടെ. അതേസമയം എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ചെയ്ത ജോലിയുടെ ശമ്പളം വരുമ്പോൾ അതെന്നെ എംപവർ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഇല്ലാതാകുന്നത്. ഇതേപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ കടക്കെണി എന്ന് പറയുന്നത്. ഇത് പുരുഷനും സ്ത്രീയും ഒരേപോലെ അനുഭവിക്കുന്നതാണ്. പക്ഷെ സ്ത്രീകളുടെ മേലെ അതിന് കുറച്ചുകൂടി ഇംപ്ലിക്കേഷൻ, കാരണം പലപ്പോഴും നമുക്കറിയാം കുടുംബത്തെ മാനേജ് ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളും കൂടെ ആയിരിക്കും. അപ്പൊ ആ ഒരു കടക്കെണിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ കടക്കെണിയിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ സ്ത്രീകൾക്ക് ക്രെഡിറ്റ് കിട്ടാൻ, ലോൺ കിട്ടാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഇത് കിട്ടാനൊക്കെയുള്ള ഒരുപാട് സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട് റെഡ് ടേപ്പിസും ബ്യൂറോക്രാറ്റിക് പ്രൊസീജിയേഴ്സും ഒക്കെ ഇൻവോൾവ് ആണ്.
നമുക്കിനിയിപ്പോ ഇതിൽ നിന്ന് മാറി ഇത് ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സമയവുമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇനി നമുക്ക് മറ്റൊരു കാറ്റഗറിയിൽ നോക്കിയാൽ, അതായത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ബ്ലൂ കോളർ വർക്കേഴ്സ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഉദാഹരണം എന്നുള്ള നിലയിൽ വീട്ടുവേലയ്ക്ക് വേണ്ടി ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ വെസ്റ്റേൺ രാജ്യങ്ങളിലോ പോകുന്ന സ്ത്രീകളെ എടുത്തു നോക്കാം. ഇപ്പൊ ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ. അപ്പൊ ഇവര് ഇവര് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ തൊഴിലിടം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വീടിനകത്താണ്, ഒരു പ്രൈവറ്റ് സ്പേസിലാണ്. ആ സ്പേസിനകത്ത് നടക്കുന്ന എല്ലാത്തരം അബ്യൂസുകളെയും ഡിസ്ക്രിമിനേഷനുകളെയും വയലൻസുകളെയും ഒക്കെ ഇവർക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും കോവിഡ്, ഇപ്പൊ ഉദാഹരണത്തിന് ഗൾഫിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ പല വീട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഒരു വീക്ക്ലി ഓഫ് ഉണ്ടാവണം എന്നില്ല. ചില രാജ്യങ്ങൾ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ വീക്ക്ലി ഓഫ് ഉള്ള ഭാഗ്യം ചെയ്ത വീട്ടുജോലിക്കാർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലും കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ട്രാവൽ റെസ്ട്രിക്ഷൻസ് കാരണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ വീക്ക്ലി ഓഫ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന്, ഇവർ 24 മണിക്കൂറും 7 ദിവസവും തൊഴിൽ ദാതാവിന്റെ എംപ്ലോയറുടെ വീടിനകത്താണ്. ആ വീട്ടിലെ എല്ലാവരും ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ജോലിഭാരം കൂടിയിട്ടുണ്ട്. ഇരട്ടി പണികൾ, ഇപ്പൊ കുട്ടിയെ നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പണികൾ അവർക്ക് കൂടുന്നുണ്ട്. ഓൾറെഡി അവര് ബേർഡൻഡ് വിത്ത് വർക്ക് ആണ്, അതിപ്പം കുറച്ചുകൂടെ കൂടുതലാവുന്നു എന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷനും പലപ്പോഴും നമ്മളെപ്പോഴും നമ്മളെക്കാളും താഴ്ന്നവരാണല്ലോ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കുക. അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ മേലെ അത്തരത്തിലുള്ള അബ്യൂസിനും വയലൻസിനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ഇത് ഒരു ലീഗലായിട്ട് അതിനുള്ള ഒരു റിവേഴ്സലിനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പിനെ ബന്ധപ്പെടാനോ എംബസികളെ ബന്ധപ്പെടാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഗൾഫിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ജോലി കിട്ടി ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടും ഫോണും പോലുള്ള കാര്യങ്ങൾ സ്പോൺസർ മേടിച്ചു വെക്കാറുണ്ട്. അത് നിയമപരമല്ല എന്ന് മനസ്സിലാക്കുന്ന പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ്ങുകളുടെ ആവശ്യം കേരളത്തില് നിലനിൽക്കുന്നുണ്ട്. അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ സ്ട്രാൻഡഡ് എന്ന് പറയുന്ന വാക്ക് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന ഒരു വിഭാഗമാണ് ഗൾഫിലും. ഗൾഫിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്, കഫാല മറ്റൊരു രീതിയിൽ സ്പോൺസർഷിപ്പ് സിസ്റ്റം യൂറോപ്പിലും ഉണ്ട്. നമ്മൾ പലപ്പോഴും യൂറോപ്പിനെ കുറിച്ച് സംസാരിക്കാറില്ല, കൂടുതലും പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾക്ക് കൂടുതൽ പരിചിതമായുള്ള ഒരു ഒരു പരിസരം, ഒരു കുടിയേറ്റ പരിസരം ഗൾഫ് ആയതുകൊണ്ടാണ് ഈ ഗൾഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള കുടിയേറ്റ തുറസ്ത്രീ തൊഴിലാളികളും അഭിമുഖീകരിക്കുന്നത് തന്നെയാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാ അർത്ഥ തലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതും ഇതേ സ്ത്രീകളിൽ തന്നെയാണ്. ഇൻഫർമേഷൻ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ താമസിക്കുന്ന അക്കോമഡേഷൻ അത് ഹൈജീൻ ആയിട്ട് ആയിരിക്കണം എന്നില്ല. സെൽഫ് ഐസൊലേറ്റ്, എന്തെങ്കിലും സിംപ്റ്റംസ് കാണിച്ചാൽ സെൽഫ് ഐസൊലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നില്ല. മെഡിക്കൽ അക്സസിബിലിറ്റി ഓൾറെഡി അവൈലബിൾ അല്ല ഈ മൈഗ്രന്റ് വർക്കേഴ്സിന് എന്നുള്ള റിപ്പോർട്ടുകൾ അംനസ്റ്റി ഇന്റർനാഷണൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിന് വേജ് തെഫ്റ്റ് പോലെയുള്ള, പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നത് പോലെയുള്ള, സിക്ക് ലീവ് കൊടുക്കാതിരിക്കുന്നത് പോലെയുള്ള പലതരം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് താനും. അപ്പോ ഈ ഒരു ഇത്രയും പ്രശ്നം, അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് ഏജന്റുകൾ ചതിയിൽപ്പെടുത്തുന്ന സ്ത്രീകൾ, അതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ ഇത്തരത്തിലൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീ കുടിയേറ്റ അന്തർ സംസ്ഥാന അന്തർദേശീയ കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൂടി ഞാനങ്ങ് നിർത്താം. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ചും ഈ ഇവോൾവ് ചെയ്തു വരുന്ന പുതിയ മെക്കാനിസത്തിൽ നമുക്ക് എങ്ങനെ ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ പറ്റും, ജസ്റ്റിസ് കൊണ്ടുവരാൻ പറ്റും, ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന്, ഇപ്പോ അവയർനെസ് ക്രിയേഷൻ, അതായത് എന്താണ് സ്ത്രീകളുടെ തൊഴിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, വളരെ സുസ്ഥിരമായിട്ടുള്ള, സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട കംപ്ലൈന്റ് മെക്കാനിസംസ് ഉണ്ടാവേണ്ടതുണ്ട്. ഈ കംപ്ലൈന്റ് മെക്കാനിസംസ് ഡീൽ ചെയ്യുന്ന ഗവൺമെന്റിലുള്ള, മീഡിയയിലുള്ള, അധ്യാപകരായിട്ടുള്ള നമ്മള് എല്ലാവർക്കും സ്ത്രീ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് അല്ല എന്നും ഒരു ഡിപ്പെൻഡന്റ് ലേബർ അല്ല എന്നും ഒക്കെയുള്ള പൊതുബോധം ഇതിനൊപ്പം ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്.
ഇതേപോലെ തന്നെ പലപ്പോഴും നമുക്കറിയാം നിയമങ്ങളൊക്കെ ഉണ്ട്, അത് ഇന്ത്യയിലായാലും മറ്റു രാജ്യങ്ങളായാലും നിയമങ്ങളുണ്ട്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് പ്രശ്നം. അതിൽ നമ്മളൊക്കെയും കാണിക്കുന്ന നോൺ കമ്മിറ്റ്മെന്റ് ആണ് ഇതിന്റെ ഒക്കെ പ്രശ്നം. അപ്പൊ അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ചർച്ചകളിൽ നമ്മൾ കൂടുതൽ സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യണം, അവരുടെ റൈറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, വർക്കിംഗ് അവേഴ്സ് കൃത്യമായി വെക്കേണ്ടതിന്റെ, അതായത് നിശ്ചിതമായ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം, ഡേ ഓഫ് അല്ലെങ്കിൽ ഒരു അവധി ദിവസങ്ങൾ ഉണ്ടാവേണ്ടതിനെ കുറിച്ച് സംസാരിക്കണം, മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് സംസാരിക്കണം, മെൻസ്ട്രൽ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം 4 ലേബർ കോഡ് ബില്ലുകൾ ഓൾറെഡി നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞു. നിങ്ങൾ അതിന്റെ ടെക്സ്റ്റ് എടുത്ത് വായിക്കൂ, എവിടെയെങ്കിലും മെൻസ്ട്രൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. ഇത് വളരെ 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 സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവളുടെ ഹെൽത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ ഒരു താൽക്കാലിക അവസ്ഥയിൽ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും തൊഴിലിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം ഫിസിക്കലി എക്കണോമിക്കലി ആക്റ്റീവായിട്ടിരിക്കെ നമ്മൾ അവരെ തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ എംപവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്കണോമിക് ഇൻഡിപെൻഡൻസും ഓട്ടോണമിയും ഏജൻസിയും പരസ്പരം ലിങ്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നതായതിനാൽ അവർ തൊഴിലിടങ്ങളിൽ തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ഭേദപ്പെട്ട ജോലി കിട്ടുന്നതിന് വേണ്ടി അവരെ അപ്സ്കില് ചെയ്യുക, അവരുടെ സ്കില്ല് കൂട്ടുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി ബിൽഡിംഗ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും. പുതിയ പുതിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ജോലി തൊഴിലവസരങ്ങൾ നമുക്ക് സ്റ്റാർട്ടപ്പുകൾ വഴി സ്ത്രീകൾക്ക് വേണ്ടി എന്താ പറയുന്നത് ഉണ്ടാക്കാൻ സാധിക്കും. ഫിനാൻഷ്യൽ ലിറ്ററസി ട്രെയിനിങ്ങുകൾ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാല് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, ഇനിയും വാക്സിൻ വരാൻ വൈകുവോ അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ളത് നമുക്കിപ്പോഴും അത്ര കൃത്യമായ ഉറപ്പുകളൊന്നുമില്ല. വാക്സിൻ വന്നാൽ തന്നെ, അടുത്ത ഒരു 6 മാസത്തിൽ വാക്സിൻ വന്നാൽ തന്നെ നമുക്കറിയാം ഒരു ലോങ് റിക്കവറി പീരീഡ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഇനിയും നമ്മളൊരു ഒരു 6 മുതൽ 1 വർഷത്തെ ഒരു കാലഘട്ടത്തെ മുൻനിർത്തി ചിന്തിച്ചാല് സ്ത്രീകൾ അനുഭവിക്കുന്ന വൾനറബിലിറ്റി പ്രിക്കാരിറ്റി അവർ കടന്നു പോകുന്ന കുടിയേറ്റ തൊഴിൽ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പാൻഡമിക് ജെൻഡർ ന്യൂട്രൽ ആണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ പാൻഡമിക്കിന്റെ ഇമ്പാക്റ്റും പോളിസിയും ഒക്കെ ജെൻഡർ ഡിസ്ക്രിമിനേറ്ററിയോ അല്ലെങ്കിൽ ജെൻഡേർഡോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റെസ്പോൺസസ് ഈ ഒരു പാൻഡമിക്കിന്റെ കാലത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മുടെ റെസ്പോൺസസ് ഒരിക്കലും ജെൻഡർ ബ്ലൈൻഡ് ആയിക്കൂടാ. ജെൻഡർ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ സ്ത്രീ പുരുഷൻ എന്നുള്ള ബൈനറി മാത്രമല്ല, LGBTQ+ കമ്മ്യൂണിറ്റിയും അങ്ങനെ എല്ലാ അരികുവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന റൂൾ ബേസ്ഡ് ആയിട്ടുള്ള, ജസ്റ്റിസ് ബേസ്ഡ് ആയിട്ടുള്ള, ഇക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പുതുലോകം ഉണ്ടായി വരും എന്നുള്ള ശുഭവിശ്വാസത്തിൽ ആ ഒരു എന്താ പറയുന്ന ഒരു പുതുലോകത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ നീതിപൂർവമായ സേഫായിട്ടുള്ള നമ്മളുടെ പ്രോഗ്രസിന് പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രത്യാശയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു സോ മച്ച് ദിവ്യ. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല ഇവിടെ ചാറ്റ് ബോക്സിൽ ചോദ്യം വന്നിട്ടുണ്ട്, ഞാനത് മന്ത്രിയുടെ എളുപ്പത്തിൽ വായിക്കാം. CAA NRC പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളിലെ സ്ത്രീകളുടെ സുരക്ഷയും നിലനിൽപ്പും എന്താണ്? അപ്പൊ ഇതില് ഇപ്പൊ നമ്മള് ഈ CAA NRC പോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് സ്റ്റേറ്റ്ലെസ്നെസ്, ഹോംലെസ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെയും സ്ത്രീകളുടെ സുരക്ഷ എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ ആവശ്യമില്ല. നമുക്കറിയാം അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. ഒന്ന്, ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. CAA NRC നമ്മൾ എപ്പോഴെങ്കിലും സ്ത്രീ എന്ന് പ്രത്യേകം എടുത്ത് സംസാരിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു വിഭാഗത്തെ മൊത്തമായി അത് തന്നെ ഈ ഒരു ഒരു ചർച്ച നടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയെ എപ്പോഴും നമ്മൾ കണക്കാക്കിയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ കൺട്രി എന്നുള്ളതിൽ നിന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് സെക്യുലറിസത്തെ ചോദ്യം ചെയ്യുന്നൊക്കെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിനൊക്കെ നോക്കിക്കാണുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത്
ഒരിക്കലും സ്ത്രീ സിറ്റിസൺസ് എന്നോ പുരുഷ സിറ്റിസൺസ് എന്നോ ഒന്നും നമ്മൾ തേർതിരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയും പോലെ സ്ത്രീകളുടെ അവരുടേതായ പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവാം, സ്റ്റേറ്റ്ലെസ് ആയി പോകുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ച് എല്ലാ ഞാൻ പറഞ്ഞ ഇന്റർസെക്ഷനാലിറ്റി ഓഫ് all the discriminations, experiences, abuses, violences, എല്ലാം അതിന്റെ പതിന്മടങ്ങ് റിയാലിറ്റിയിൽ ഈ സ്റ്റേറ്റ്ലെസ് ഹോംലെസ് സ്ത്രീകൾക്ക് മുന്നിൽ വരും. അവര് പുറത്താക്കപ്പെടുന്നത് സ്റ്റേറ്റിൽ നിന്ന് മാത്രമായിരിക്കത്തില്ല, വീടുകളിൽ നിന്ന് മാത്രമായിരിക്കില്ല, അതുവരെ അവർ ചെയ്ത ജോലിയിൽ നിന്നാവാം, അതുവരെ അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ സത്വത്തിൽ നിന്ന് തന്നെ, ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മള് മനസ്സിലാക്കേണ്ടത് എല്ലാ തരത്തിലുള്ള പോളിസികൾക്കും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നിയമനിർമ്മാണത്തിനും എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, എക്കോളജിക്കൽ ഡിസ്കോഴ്സുകൾക്കും സ്ത്രീകളുടെ മേല് ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും. അവിടെയാണ് നമുക്ക് ഈ ഒരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് സ്ത്രീ എന്ന് പറയുന്ന എന്റിറ്റി, അത് പ്രത്യേകമായും നമ്മൾ എടുത്ത് സംസാരിക്കണം. ഒരു ഇൻവിസിബിലിറ്റിയിലേക്ക് വീണ്ടും തള്ളിയിടാതെ വിസിബിൾ ആയിട്ട് തന്നെ, നമ്മൾ ഹൈപ്പർ വിസിബിലിറ്റി അല്ല ഒരിക്കലും നമ്മൾ പറയുന്നത്, ഈക്വൽ വിസിബിലിറ്റിയാണ്. അത് സ്ത്രീക്കും പുരുഷനും മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തരം മാർജിനലൈസേഷനും വിസിബിൾ ആയിട്ടുള്ള, ജസ്റ്റിസ് ബേസ്ഡ് ആയിട്ടുള്ള, റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സുരക്ഷ ചോദ്യചിഹ്നമാണ്, നിലനിൽപ്പ് അതിലേറെ ചോദ്യചിഹ്നമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാവേണ്ടിയിരിക്കുന്നു, കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. അഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ആസ്മബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, സാധനന്ദ്, ഓൾ യുവർ കൊളീഗ്സ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ച തുടരണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇത് ഇവിടെ നിർത്താതെ, കോവിഡും തൊഴിലും സ്ത്രീകളും നിർത്താതെ മറ്റു വിഷയങ്ങളും കൂടിയും ടേക്കപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ട്. Thank you, ma'am. മോളെ ഏത് ക്ലാസ്സിലാ, ഏത് ഡിപ്പാർട്ട്മെന്റ്? പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണോ? ബി എ ഇംഗ്ലീഷ്. അത് ശരി. ഏത് വർഷ? ഫസ്റ്റ് ഇയർ. നന്നായി വായിക്കൂ, നന്നായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യ. എനിക്ക് തോന്നുന്നു അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം ഇതൊക്കെ. അതെ, തീർച്ചയായും. സനന്ദ്, ഇനിയും ചോദ്യങ്ങളുണ്ടോ? ആ, കുട്ടികൾ ചോദിക്കും. ആയിക്കോട്ടെ. ഹലോ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഒന്നുകിൽ മൈക്ക് ഓൺ ആക്കി ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഈ വിഷയത്തിൽ തന്നെ ആവണമെന്നില്ല, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ആൻസർ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള വെബിനാറുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളും ഒക്കെയാണ്. കോവിഡിന്റെ കാലത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഞാനൊരു ചെറിയൊരു സംശയമല്ല, ഈ കുട്ടികളെ സംബന്ധിച്ച് പതിയും പല കുട്ടികളും ഇത്തരം ജെൻഡർ അത്തരം വിഷയങ്ങളൊക്കെ തൽപരരായിരിക്കും, ഇത് എത്രത്തോളം ഒരു പാഠ്യ വിഷയമായിട്ട് എടുക്കാനുള്ള സാധ്യതകൾ അവർക്കുണ്ട്, അതല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇവരുടെ പഠനത്തിന് ശേഷമുള്ള അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കുമല്ലോ സാറിന് ഉദ്ദേശിച്ചത് അല്ലെ. ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ അക്കാഡമിക്സിൽ ഇതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. രണ്ട്, അക്കാഡമിക്സിൽ മാത്രമല്ല റിസർച്ച്. മൂന്ന്, സോഷ്യൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനിൽ ഇവർക്ക് പങ്കുചേർക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് വിമൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഏജൻസിയില്, അല്ലെങ്കിൽ ഇപ്പൊ മൈഗ്രന്റ് വിമനില് ഇപ്പൊ സ്പെഷ്യലൈസ് ചെയ്യാന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ILO-യില്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പൊ ഇന്ത്യൻ ഇതില് സെക്ഷനിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്.
ഇനി ഇതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനിലോ വർക്ക് ചെയ്യുന്നതല്ല താല്പര്യമെങ്കിൽ, ഇപ്പൊ ജേർണലിസത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വക വിഷയങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഏതൊക്കെ ജോലിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണോ അവിടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള അറിവുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി സാധ്യതകളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് അതിനകത്ത്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പം എല്ലാ കമ്പനികളിൽ ഉദാഹരണത്തിന് അല്ലെങ്കിൽ എല്ലാത്തരം കമ്പനികളിലും ഇപ്പൊ നമുക്കറിയാം വൈശാഖ ജഡ്ജ്മെന്റ്, അതായത് സ്ത്രീ തൊഴിലിടത്തിലുള്ള സ്ത്രീ പീഡനങ്ങളും ചൂഷണങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൈശാഖ ജഡ്ജ്മെന്റിന്റെ അനുസരിച്ച് എല്ലാ തൊഴിലിടങ്ങളിലും വിമൻ സെല്ലുകൾ ഉണ്ടാവണമെന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കമ്പനികളും ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് കമ്പനികളും ചെയ്യുന്നത് അവർക്ക് ഒരു വിമൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത്തരം ജോലികൾ കൂടുതൽ മുന്നിലേക്ക് വരുന്ന ഒരു കാലം കൂടിയാണ് നമ്മളിപ്പോ എന്താ പറയുന്നത് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായും ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം, നമ്മൾ കാലം മാറി, കോമ്പറ്റീഷന്റെ കാലമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ ഫുള്ളസ്റ്റ് ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക, നന്നായി വായിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കോൺഫിഡൻസിന്റെ ലോകമാണിത്. ഇപ്പോ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് പ്രാക്ടീസ് കൊണ്ട് വരുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ എവിടെയെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്നത് പറയാം അപ്പോക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും. അതിൽ നിന്നും ഇപ്പൊ എന്താ പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളോട് ഇരിക്കുന്നു സംസാരിക്കാൻ പറ്റുന്നത് കുറെ കാലമായി ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടും കൂടിയാ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങളുടെ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏത് മേഖലയാണോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ സംബന്ധമായിട്ടുള്ള അറിവുകളെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പ്രത്യേകിച്ച് ഒരു തൊഴിൽ മേഖല എടുത്തു പറയുന്നതിൽ എനിക്ക് തോന്നുന്നു എല്ലാ തൊഴിൽ മേഖലയിലും ജെൻഡറിന് പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ നിയമനിർമ്മാണങ്ങളിലും നമ്മളിപ്പോ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മൾ ജെൻഡറിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് പോളിസികളിൽ നമുക്ക് കൂടുതൽ ജെൻഡർ പ്രാതിനിധ്യം, പ്രാതിനിധ്യങ്ങളുടെ കാലമാണല്ലോ. അപ്പോ ഉറപ്പായിട്ടും കാണാൻ പറ്റും. സനന്ദ, തസ്രീനയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞേക്കട്ടെ. റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടും ഇത്രമാത്രം എക്സ്പ്ലോയിറ്റേഷൻ ലേഡീസ് എസ്പെഷ്യലി മൈഗ്രന്റ് വർക്കേഴ്സ് ഫേസ് ചെയ്യുമ്പോൾ അവരെ ദോസ് വൾണറബിൾ ഗ്രൂപ്പുകളെ എഡ്യൂക്കേറ്റഡ് ആക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോ എന്തുകൊണ്ട് ഇവര് വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്തായി പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ. നമുക്കറിയാം 14 വയസ്സ് വരെ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആദ്യകാല എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള സമയം നമുക്ക് ഫ്രീ ഫെയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ പോലും പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികളുണ്ടല്ലോ. അത് വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെ ഇതുപോലെ സ്ത്രീ പഠിച്ചിട്ട് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ട്, ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾ അവരുടെ ഇത് എന്താ പറയുന്നത് അവരെ എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളതിനൊപ്പം തന്നെ അവരെ അവയർനെസ് ക്രിയേഷൻ വളരെ അത്യാവശ്യമാണ്. അവരുടെ റൈറ്റ്സ് എന്താ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ റൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ഇവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ലിറ്ററസി, ഇപ്പൊ നമുക്ക് അറിയാം ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ആ ശമ്പളം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതിനപ്പുറം എന്തൊക്കെ സേവിങ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് ഏത് രീതിയിലാണ് നമുക്ക് പൈസ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ മൈക്രോ ഫിനാൻസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് സ്ത്രീകൾ കുറെയൊക്കെ ഇക്കാര്യങ്ങളിൽ ബോധവാന്മാരാവുന്നെങ്കിലും ഏറ്റവും താഴെക്കിടയിലുള്ള ഈ പറയുന്ന അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾക്ക് പക്ഷേ അവർക്ക് കിട്ടുന്ന ശമ്പളം കൃത്യമാണെന്നോ അവരോട് പറഞ്ഞുറപ്പിച്ച ശമ്പളമാണോ അവർക്ക് കിട്ടുന്നതെന്നോ, ഈ ശമ്പളം ബാങ്കിൽ എന്താണ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് കയ്യിൽ കിട്ടുന്നതെന്നോ, അങ്ങനെ കയ്യിൽ കിട്ടുന്ന ശമ്പളം എങ്ങനെ നാട്ടിലേക്ക് അവരുടെ സ്വന്തം ജന്മദേശത്തേക്ക് അയക്കാമെന്നോ, അതായത് ലീഗലായിട്ടുള്ള ചാനലിൽ കൂടെ അയക്കാമെന്നോ, ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. കാരണം നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഒരു എന്താ പറയുന്ന ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റ് കൂടിയേ തീരൂ. അതിനുള്ള ട്രെയിനിങ്ങുകൾ അത് ഗവൺമെന്റ് ആയിട്ടോ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ ഗവൺമെന്റ്സുകളോ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസോ ഒക്കെ ആയിട്ടും അത് അത് ചെയ്യേണ്ടതാണ്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാത്തടത്തോളം നമ്മൾ പൊതുബോധം മാറാത്തടത്തോളം കാലം ഇവരെല്ലായ്പ്പോഴും ഈ ഒരു വൾണറബിൾ ഗ്രൂപ്പായിട്ട് തന്നെ ആയിരിക്കും, അല്ലെ എന്താ പറയുന്ന പിറ്റേരിയസ് ഗ്രൂപ്പായിട്ട് തന്നെ ആയിരിക്കും. അത് മാറണമെങ്കിൽ ഉറപ്പായും ഞാൻ ഈ പറഞ്ഞ ആദ്യം മുതൽ എന്റെ ഈ ഒരു സംഭാഷണത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിയമങ്ങൾ വേണം. ഇപ്പൊ ഏറ്റവും ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രിയില് നിയമങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ലെജിറ്റിമസിയും അതോറിറ്റിയും ഒക്കെ ഉള്ളത്. അപ്പൊ നിയമങ്ങൾ വേണം എന്നുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ വേണം, അല്ലെങ്കിൽ മറ്റ് ജെൻഡർ സെക്ഷൽ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ വേണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ വേണം. പലപ്പോഴും നമ്മൾ കുട്ടികളെ പറ്റി എടുത്ത് സംസാരിക്കാറില്ല, കാരണം അവർ ഈ പറയും പോലെ ഒരു പുരുഷനിലോ സ്ത്രീയിലോ അച്ഛനോ അമ്മയിലോ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തി സംസാരിക്കാറില്ല. പക്ഷെ അതും അത്യാവശ്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രായത്തിലുള്ള, നിങ്ങളെക്കാളും ചെറിയ പ്രായത്തിലുള്ള, നിങ്ങളെക്കാളും മുതിർന്ന കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതായത് സ്ട്രെസ്, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് സംവിധാനമാണുള്ളത്? ഇപ്പൊ കേരളത്തിൽ എത്രത്തോളം ഈ വക കാര്യങ്ങൾ വികസിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്ന, ഓരോ ദിവസം കൂടുന്തോടുമുള്ള അൺസെർട്ടനിറ്റി, പ്രത്യേകിച്ചും പാനഡമിക്കിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു അരക്ഷിതാവസ്ഥ വളരെ കൂടുതലാണ്. ഇത് നമ്മളെ ഡീല് ചെയ്യും എന്ന് നമ്മൾ ശ്രീന പറഞ്ഞ എഡ്യൂക്കേഷൻ മാത്രമല്ല, സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഹയർ എഡ്യൂക്കേഷനോ എന്നുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ മാത്രമല്ല, സ്കിൽ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും അവയർനെസും ഒക്കെ ഇതിന്റെ ഭാഗമാവണം. അലയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡു വർക്കേഴ്സ് ലാക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഫേസ് ഡിഫിക്കൽട്ടീസ് ഇഫ് ദി ഡിമാൻഡ് ഫെയർ ആൻഡ് ഡീസന്റ് വർക്ക് കണ്ടീഷൻസ്. നമ്മളെ ഇതിന് രണ്ട് റീസൺ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ നേച്ചർ എന്താണെന്നുള്ളത്. ഇപ്പൊ ഇൻഫോർമൽ സെക്ടറിലുള്ള സ്ത്രീകളാണെങ്കിൽ, അസംഘടിത മേഖലയിലുള്ള സ്ത്രീകളാണെങ്കിൽ, അസംഘടിത മേഖലയിലായതുകൊണ്ട് തന്നെ അവർ ഇൻഫോർമൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീഗൽ പ്രൊട്ടക്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. ഇനി നമ്മൾ പ്രൊഫഷണൽസിനെ നോക്കിയാല്, കാരണം അത് റെഗുലർ തൊഴിൽ മേഖലയാണല്ലോ, ആ തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ആനുകൂല്യങ്ങൾ ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാല്, എന്റെ ആനുകൂല്യം എനിക്ക് വേണം എന്ന് പറയുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്തേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ ഇത്. കാരണം ജോലി പറഞ്ഞു വിട്ട്, ജോലി എന്ന് പറഞ്ഞു വിട്ട് പിന്നെ വേറെ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെയുള്ള ഒരുപാട് അരക്ഷിതാവസ്ഥകളിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസും സഹിച്ചും സ്ത്രീകൾ ജോലി എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോ വളരെ കുറച്ച് ആനുകൂല്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല. മെറ്റേണിറ്റി ലീവ്, ഇത് എന്റെ തന്നെ സർക്കിളുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ളതാണ്. മെറ്റേണിറ്റി ലീവ് എടുത്തതിന്റെ പേരിൽ പ്രൊമോഷൻ വൈകിക്കുക എന്നൊരവസ്ഥ, അത് അത് ശരിക്കും ഇൻജസ്റ്റിസ് ആണ്. പക്ഷെ അത് ഇൻജസ്റ്റിസ് ആണ്, എനിക്ക് എന്റെ ആനുകൂല്യം നേടണം എന്ന് പറയാൻ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ആവശ്യമാണ്. തിരിച്ചറിവുകൾ സ്ത്രീകൾക്കുണ്ടായാൽ മാത്രം പോരാ, അവർക്ക് അവർക്ക് സപ്പോർട്ട് കിട്ടണം. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റെല്ലാവരിൽ നിന്നും കിട്ടേണ്ട സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ജെൻഡർ എന്നുള്ളതിനെ, അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ളതിനെ, നമ്മൾ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം എന്നുള്ളതിനെയൊക്കെ നമ്മൾ സ്ത്രീ എന്നതിൽ ഒതുക്കാതെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെയൊക്കെ ഏറ്റവും കോറെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവളെ കുറിച്ച് തന്നെ ഉള്ള, അവളുടെ റൈറ്റ്സിനെ കുറിച്ച് തന്നെ ഉള്ള ബോധം ആണ് എന്നിരിക്കെ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, സപ്പോർട്ടുകൾ, സപ്പോർട്ട് മെക്കാനിസംസ് ഒക്കെ സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. അഖിലിന്റെ ഒരു ക്വസ്റ്റ്യൻ, മോർ ദാൻ 300 മൈഗ്രന്റ് വർക്കേഴ്സ് ഡൈ ഡ്യൂ ടു ദി ലോക്ക്ഡൗൺ ബിക്കോസ് ഓഫ് സ്റ്റാർവേഷൻ, സൂയിസൈഡ്സ് ആൻഡ് എക്സോസ്റ്റൻ. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ഓർ ഗവൺമെന്റ് ഡു ഫോർ ദം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു എക്കണോമിക് ഹിസ്റ്ററി രാജ്യത്തിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും. കാരണം എല്ലാ കാലത്തും 47 സ്വാതന്ത്ര്യം കിട്ടി 2020 നിൽക്കുന്ന നമ്മളുടെ രാജ്യം, ഈ രാജ്യത്തിൽ ഇപ്പോഴും പോവർട്ടി ലൈന് താഴെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യം, ഡെമോക്രസിയാണ്, മാൻ പവർ ഉണ്ട്, യങ് മാൻ പവർ ഉള്ള ഒരു രാജ്യമാണ്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള എല്ലാത്തരം പൊട്ടൻഷ്യലുകൾ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഈ പറയുന്ന മൈഗ്രന്റ് വർക്കേഴ്സ് പട്ടിണി മൂലം മരിക്കുന്നതെന്നും കടക്കെണി കാരണം സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നുവെന്നും വീട്ടിലേക്ക് ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് എത്താൻ വേണ്ടി
കിലോമീറ്ററുകളോളം 100, 150 500 കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് ഞാൻ ആദ്യം പറയുക ഡേറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക, ഒരു പോളിസി രൂപീകരിക്കണമെങ്കിൽ അത് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൃത്യമായി ഡേറ്റ വേണം. എത്ര മൈഗ്രൻസ് ഏത് സ്ഥലത്ത് നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു, അവർ ഏതൊക്കെ തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അതിൽ എത്ര സ്ത്രീകളുണ്ട്, ഈ സ്ത്രീകളുടെ കൂടെ എത്ര കുട്ടികൾ അല്ലെ ഒരു കുടുംബത്തിന്റെ കൂടെ എത്ര കുട്ടികൾ ആ സ്ഥലത്തിലേക്ക് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഡേറ്റകൾ വളരെ അത്യാവശ്യമാണ്. ഇന്ന് കേരളം നേരിടുന്ന, അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു പ്രശ്നമാണ് ഇത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ മാത്രമല്ല ഡെവലപ്പ് കൺട്രീസിന്റെ ഡേറ്റയുടെ അഭാവമുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഡേറ്റ അസെറ്റ്സ് ഉണ്ട്. ഈ കേരളത്തിന്റെ കേസ്, ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റയുടെ അഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഡേറ്റ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക എവിഡൻസ് ബേസ്ഡ് പോളിസീസ് രൂപീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതെപ്പോഴും ഫോൾട്ടി ആയിരിക്കും, കിട്ടേണ്ടവർക്ക് കിട്ടത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഡേറ്റ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം, ഒരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇപ്പോ നമ്മൾ റേഷൻ സംവിധാനത്തെ കുറിച്ച് പറയുമല്ലോ, അപ്പൊ കേരളം അതിന്റെ ഏറ്റവും നല്ല ഒരു ഗുണഭോക്താവാണ്. ഈ ഒരു എന്താ പറയുന്നത്, ഒരു PDSന്റെ പോർട്ടബിലിറ്റി, നിങ്ങൾ ഏത് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ഒരു ഐക്കാർഡ്, നമുക്ക് എല്ലാവർക്കും ആധാറുണ്ട്, അപ്പൊ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ലിങ്ക് ചെയ്തോ ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളപ്പോഴും നമുക്ക് കിട്ടുക അല്ലെങ്കിൽ അത് കിട്ടുക എന്നുള്ള ഒരു ഒരു മെക്കാനിസം ഇപ്പൊ നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പൈലറ്റ് ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് 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 ശരിക്കും ഉണ്ടാവേണ്ടിയിരിക്കും, അതൊരു ഒരു സാധ്യതയാണ്. രണ്ട്, വളരെ ആക്റ്റീവായിട്ടുള്ള ലോക്കൽ ഗവൺമെന്റുകൾ വേണം. കാരണം സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യുന്നതിനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്, അവർക്ക് ഫണ്ട് തരാനും മറ്റു കാര്യങ്ങളും ഒരു ജനറൽ ആയിട്ടുള്ള പോളിസി രൂപീകരിക്കാനാണ് അവർക്ക് പറ്റുക. സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എടുത്താൽ നമുക്ക് 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഈ 14 ഡിസ്ട്രിക്റ്റുകളുടെ കാര്യം ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റാണ്. കേരള മോഡലിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നതും ഈ ഇത്രയും പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റം നിലനിൽക്കുന്നതാണ്. ഇത് മറ്റു സംസ്ഥാനങ്ങളിലും വരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഇവരുടെ ഇവർ താമസിക്കുന്ന സ്ഥലത്തെ അവസ്ഥകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കും. അപ്പൊ അത് മറ്റൊരു ഇതേപോലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഗവൺമെന്റിന്റെ, പിന്നെ അതേപോലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവരെ സഹായിച്ച വിഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം സഹായമായി എത്തിയ വിഭാഗം എന്ന് പറയുന്നതും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആണ്, NGOകളാണ്. അപ്പൊ അവരെ സ്ട്രെങ്തൻ ചെയ്യുക, അവർക്ക് കുറച്ചുകൂടി ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവർക്കിടയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ലെജിറ്റിമസി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ്, കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇപ്പം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ചെന്നെത്തുന്ന ഒരു ഇതിലേക്കാണ് എന്തുകൊണ്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു ബേസിക് റൂട്ട് കോസിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ബോധം ഉണ്ടാവേണ്ടതുണ്ട്. സഫയുടെ ക്വസ്റ്റ്യൻ, ക്യാൻ ലേബർ റിഫോംസ് ഹെൽപ് വിമൻ മൈഗ്രന്റ് വർക്കേഴ്സ് ഡ്യൂറിംഗ് COVID-19? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റിഫോംസ് ഉണ്ടെങ്കിലും അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊന്നും പേപ്പറിൽ മാത്രമായി നിന്നുകൂടാ എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നതാണ് നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു, എത്രത്തോളം അതിന്റെ ഗുണം സ്ത്രീകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ആണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോ ഇപ്പൊ വന്നിട്ടുള്ള ലേബർ കോഡ് ബില്ലുകൾ നോക്കിയാലും ഈ ഒരു ചെറിയൊരു ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നത് എത്രത്തോളം ഇതുപോലെയുള്ള വിഭാഗങ്ങളെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഒരു പ്രശ്നമാണ്. എല്ലാത്തരം റിഫോമുകളും, കാരണം ഒന്നും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു നിയമവും ഇപ്പൊ 47 രൂപീകരിച്ച ഒരു നിയമം 2020 നമുക്ക് ഒട്ടും ബാധകമല്ലായിരിക്കും, കാരണം കാലം മാറി, രീതികൾ മാറി. അപ്പൊ അതിനനുസരിച്ചിട്ട് റിഫോമുകൾ ഉണ്ടാവണം. ആ റിഫോമുകൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിനും പ്രയോജനകരമായിരിക്കുകയും ചെയ്യും, വേണ്ട രീതിയിൽ അത് രൂപീകരിച്ചാൽ. അങ്ങനെ റിഫോമുകൾ നയരൂപീകരണം നടത്തിയതിനു ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ആവാം. സോഷ്യൽ ഓഡിറ്റിംഗിന് ഒരു മെക്കാനിസം ഉള്ളത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത്തരം പോളിസികള് എന്താ പറയുന്നത് നടപ്പിലാക്കപ്പെട്ടോ എന്നുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കമ്മിറ്റീസ് എനിക്ക് തോന്നുന്നു ലോക്കൽ ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
തോന്നുന്നത്. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഒക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ നല്ല കാര്യങ്ങൾ നല്ലതായി ചെയ്തു എന്ന് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ മോശം കാര്യം മോശം ചെയ്തു എന്ന് ഷെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഇൻഫോർമൽ ആണ്, കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്ന ഒരു കൂട്ടം കൂടി നിന്ന് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള ഒരു മെക്കാനിസം ആകാവുന്നതാണ് എന്ന് തോന്നുന്നു. ഫർഹാനയുടെ ക്വസ്റ്റ്യൻ, വിമൻ എംപവർമെന്റിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് യൂട്ടിലൈസേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്ത്രീകളെ എന്താ പറയുന്നത്, അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടും അതിന്റെ ഒരു ഡെപ്തും ഇന്റൻസിറ്റിയും തീവ്രതയും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഇത് പറ്റുന്നത്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴും എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മളുടെ ഒക്കെ തന്നെ ജീവിതത്തിലായാലും നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. സ്റ്റേറ്റിനും പബ്ലിക് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ സ്റ്റേറ്റിനും സ്റ്റേറ്റിൻ്റെതായ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്, പ്രത്യേകിച്ചും ബോർഡർ സെക്യൂരിറ്റി എന്ന്. മാത്രമല്ല ഇന്ത്യയുടെ കേസ് എടുത്താലും നമുക്കിപ്പോ ഏതാണ്ട് എല്ലാ നെയ്ബേഴ്സുമായിട്ട് നമുക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോർഡർ സെക്യൂരിറ്റിയിലാണ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ പോകുന്നത്. അത് കഴിഞ്ഞാല് എക്കണോമിക് ഗ്രോത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഡെവലപ്മെന്റിൽ ഊന്നിയ ഗ്രോത്ത് റേറ്റിൽ ഊന്നിയ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക. അപ്പൊ ഇതൊക്കെ നടന്നാൽ, ഇത് രണ്ടും നടന്നാൽ സ്വാഭാവികമായും ജനങ്ങളുടെ വെൽഫെയർ വന്നുകൊള്ളും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കലാണുള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് ആണ് ഉള്ളത്. സ്ത്രീകളെന്ന് പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ ഇതിനൊന്നും കാണാറില്ല, അല്ല സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വരാൻ ആ ഒരു ഇൻവിസിബിലിറ്റി കാരണം ഒരിക്കലും തിരിച്ചറിയപ്പെടാത്തത് കൊണ്ട് അത് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതാണ് ഇതിനകത്തെ ആദ്യമായും നടക്കേണ്ടത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് സ്ത്രീകളെ ഒബ്വിയസ്ലി എംപവർ ചെയ്യും, അല്ലെങ്കിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എംപവർ ചെയ്യും. അപ്പൊ അങ്ങനെ എംപവർ ചെയ്യുമ്പോൾ നാച്ചുറലി അത് പോളിസിയിൽ റിഫ്ലക്ട് ചെയ്യും, ഇംപ്ലിമെന്റേഷനിൽ റിഫ്ലക്ട് ചെയ്യും. ഇതൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതാണ്. സ്റ്റേറ്റ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പുരുഷനും അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതിന് താഴെയാണ് സ്ത്രീകളുടെ പ്രയോറിറ്റി, സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ സ്ത്രീകൾ വരുന്നത്. ഇതിനും താഴേക്കുള്ള വിഭാഗങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ LGBTQ അല്ലെങ്കിൽ മറ്റ് മാർജിനലൈസ്ഡ് കാസ്റ്റ്, എക്കണോമിക് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ പ്രയോറിറ്റിയിൽ വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫർഹാനയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ് മാം. ഹലോ. ഹലോ. മാം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നജയുടെ ക്വസ്റ്റ്യൻ. അതെ, തസ്രീനയാണ്. തസ്രീനയാണോ മാം? അതെ അതെ അതെ. ഓക്കെ മാം, എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സത്യം പറഞ്ഞാല് ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഒന്ന് CA കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അങ്ങനെ ഒരു പോളിസി, അതും ഇത്തരം എന്താ പറയാ കമ്മ്യൂണൽ ആയിട്ടുള്ള ഇത്തരം ഒരു പോളിസി ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാല് നോർമലി നമ്മളൊരു മൈഗ്രന്റ് എന്നതിന്റെ ഉപരി ഒരു റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, അപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ലൈക്ക് എസ്പെഷ്യലി ലേഡീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ലൈക്ക് ഇപ്പൊ പീരീഡ്സിനെ കുറിച്ച് മാം പറഞ്ഞു. അതായത് അത്തരം ഫെസിലിറ്റീസ് ഇപ്പോഴും ഇല്ലാത്ത ഒരുപാട് പ്ലേസുകളുണ്ട്, എസ്പെഷ്യലി വർക്ക് പ്ലേസിലൊക്കെ. സോ അതിനെ കുറിച്ച് നമ്മൾ ടോക്ക് ചെയ്യാത്തത് കൊണ്ടാണോ അങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് അത് വേണം എന്ന് സംസാരിക്കാതെ കൊണ്ട് ഒരു ടാബു ആയിട്ട് അതിനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ. സോ തേർഡ് തിങ് എന്ന് വെച്ചാല് റെഫ്യൂജി അല്ല, നമ്മളിപ്പോ പറഞ്ഞ ഈ മൈഗ്രന്റ് ലേബറേഴ്സിന്റെ കാര്യം, അത് ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ശരിക്കും പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്. അതായത് വഴിയിൽ വെച്ചിട്ട് ബർത്ത് പ്രസവിച്ചിട്ട് കുഞ്ഞിനും കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, പിന്നെ അതുപോലെ ഒരുപാട് ലേബറേഴ്സിനെ ഒരു കമ്മ്യൂണിറ്റി ആയിരുത്തിയിട്ട് അവരുടെ വേറെ ഒരു എന്താ പറയാ ഡിസ്ഇൻഫെക്റ്റന്റ് സ്പ്രേ ചെയ്യുന്ന ഒരവസ്ഥ. സോ ഇത്തരം അവസ്ഥകള് ഇനിയും ഒരു ക്രൈസിസില് ഇത്തരം ആളുകൾക്ക് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും?
വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ ഒരു ചെറിയ സമയത്ത് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളല്ല നമുക്ക് വിമൻ അല്ലെങ്കിൽ ജെൻഡർ എന്നുള്ള ഒരു മേഖലയിൽ സംസാരിക്കാൻ പറ്റുന്നത് അല്ലെ. ഒരു സനന്ത് ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊള്ളു, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇതിനൊരു വർക്ക്ഷോപ്പിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഉള്ള കുറച്ചൊരു സമയത്തിൽ ഞാനിത് ചുരുക്കി പറയാം. ഇപ്പൊ ഒന്ന് ആദ്യത്തെ ചോദ്യം, അതായത് സി എ എൻ ആർ സി വരുമ്പോൾ സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന ഒരു റെഫ്യൂജി സ്റ്റാറ്റസ്, അത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ആ റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭീകരത എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു നമ്മുടെ ചർച്ചയിലെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യം, ഓൾറെഡി സ്ത്രീകൾക്ക് വളരെ കുറച്ച് എന്താ പറയുന്ന ആനുകൂല്യങ്ങളും അവസരങ്ങളും റൈറ്റ്സും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. ഇപ്പോ നിലനിൽക്കുന്ന ഈ ഒരു സിറ്റിസൺഷിപ്പിനകത്തും ഒക്കെ അതാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ അവരുടെ ആ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതായി പോകുമ്പോ പിന്നെ അവർക്ക് എന്താണുള്ളത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം. റെഫ്യൂജി ആകുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരു ലീഗൽ സ്റ്റാറ്റസ് കിട്ടുമ്പോഴും, ഇപ്പൊ എൻ ആർ സി അല്ലെങ്കിൽ സി എയുടെ ഒരു ഇതിൽ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടണമെന്നില്ല. കാരണം അവരെ നമ്മൾ ഓൾറെഡി ഉള്ള ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു വ്യവസ്ഥയിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് ആ നിങ്ങൾ റെഫ്യൂജി ആയി നാളെ മുതൽ എന്നല്ല പറയുന്നത് അല്ലെ. അവിടെയാണ് ആ സ്റ്റേറ്റ്ലെസ്നെസ്സിന്റെ ഭീകരത ഉണ്ടാകുന്നു പറയുന്നത്. സ്റ്റേറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും, അതായത് നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ആനുകൂല്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ലോകക്രമം അനുസരിച്ച് സ്റ്റേറ്റ് ആണ് പ്രധാനപ്പെട്ട ആക്ടർ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റിനാണ് ഇപ്പോ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ജീവൻ എടുക്കാനുള്ള അവകാശം സ്റ്റേറ്റിനാണ്, ഫോഴ്സ് യൂസ് ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റിനാണ്, പോലീസ് മിലിറ്ററി ആർമി എയർഫോഴ്സ് ഇതൊക്കെ ഉള്ളത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ചെയ്യുന്ന എൻകൗണ്ടർ കില്ലിംഗ് വേണമെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പൊ അതുപോലെയുള്ള ഇത്രയും പവർഫുൾ ആണ് സ്റ്റേറ്റ്. അഥോറിറ്റി ലെജിറ്റിമസി എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റിനോട് കൂടിയാണ്. ഇതൊന്നും സോവറിനിറ്റി ഉള്ളത് സ്റ്റേറ്റിനാണ്, ഇൻഡിവിജ്വൽസിന് സോവറിനിറ്റി ഇല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, സ്റ്റേറ്റ് തരുന്നതാണ് നമ്മളുടെ അവകാശങ്ങൾ. ഇപ്പൊ ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ റൈറ്റ്സ്. ആ റൈറ്റ്സിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഇല്ലാതാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ നിയമപരമായിട്ടുള്ള അവസ്ഥയും ഇല്ലാതാകുന്ന ഒരു ഭീകരതയിലേക്കായിരിക്കും സിറ്റിസൺഷിപ്പിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും, ആ അതിന് വിധേയമാക്കപ്പെടുന്ന എല്ലാവരും നേരിടാൻ പോകുന്ന അവസ്ഥ അത് തന്നെയായിരിക്കും. അവിടെ ഞാൻ പറഞ്ഞ ഇന്റർസെക്ഷനാലിറ്റീസ് ഈ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന വൾണറബിലിറ്റീസ് കൂടുതലായിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം പീരീഡ്സിനെ സംബന്ധിച്ച്, തീർച്ചയായും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒന്ന് കേരളത്തിൽ എനിക്ക് ആ മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പൊതുവിൽ നമുക്ക് ഇതൊരു ഒരു ടാബു സബ്ജക്റ്റും അല്ലെങ്കിൽ സ്ത്രീകളുടെ വളരെ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അല്ലെ. സ്ത്രീ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പ്രൈവസികൾ ഉള്ള ഒരു ഒരു കൂട്ടമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രൈവസി ഏറ്റവും കൂടുതൽ വയലേറ്റ് ചെയ്യപ്പെടുന്നതും ഇവർക്ക് തന്നെയാണെന്നുള്ളൊരു വിരോധാഭാസം, കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കണം എന്ന് എവിടെയും ഒരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ പോയി പാഡ് മേടിക്കുമ്പോൾ അത് കൃത്യമായി പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് തരുന്നത്. ഇനി അങ്ങനെ തന്നില്ലേ നമ്മൾ പറയുന്നത് പൊതിഞ്ഞു തരുമെന്ന് അല്ലേ. അപ്പൊ ഈ ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് പറയാൻ, വാക്കുകൾ വലിയൊരു ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മളുടെ മലയാളത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഷകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള വാക്കുകൾ ഇല്ലാതിരിക്കുകയോ അല്ലെ അത്തരം വാക്കുകൾ വളരെ നോർമൽ കോമൺ ആയിട്ടുള്ള വാക്കുകളാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് മുന്നിൽ വരും. വാക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അവിടേക്കാണ് ജെൻഡർ സ്റ്റഡീസ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോ മെൻസ്ട്രേഷൻ, പീരീഡ്സ്, ക്രാംസ്, സാനിറ്ററി നാപ്കിൻ, ഇപ്പോ ടാംപൂൺസ് അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതൊക്കെ പരസ്യങ്ങളോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഇത് ഏത് വാക്കുകളിൽ കൂടി പറയണം, എങ്ങനെ എഫക്റ്റീവായിട്ട് ഇതിനെ കുറിച്ച് പറയണം, എങ്ങനെ സെക്ഷലൈസ് ചെയ്യാതെ ഇതിനെ കുറിച്ച് പറയണം, സ്ത്രീകളെ സംബന്ധിക്കുന്നതിനൊക്കെ ഒരു ഒബ്ജക്ടിഫിക്കേഷന്റെ ഒരു ഒരു തലം കൂടിയുണ്ട് അല്ലെ. സ്ത്രീകളെ സംബന്ധിക്കുന്നതിനൊക്കെ എന്തുകൊണ്ടോ എന്നല്ല അതിന്
ചിത്രങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, അത് പിന്നെയും ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് പോകുന്നില്ല. പക്ഷെ ഈ ഒരു ഒബ്ജക്ടിഫിക്കേഷന്റെ ഒരു തലം കൂടി അതിനകത്തുണ്ട്. ആ ഒബ്ജക്ടിഫിക്കേഷന്റെ തലം എന്ന് പറയുന്നത് വളരെ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നത് സെക്ഷുവാലിറ്റിയാണ്. ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഷോക്കിംഗ്, ഇറ്റ് വാസ്ന്റ് അറ്റ് ഓൾ ഫൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ വരെയാണ് വനിതാ സ്ഥാനാർത്ഥികൾ ഇലക്ഷന് മത്സരിക്കുന്നു. ഈ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടുള്ള മീമുകൾ വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് കള്ള വോട്ട് ചെയ്തിട്ടായാലും കാണാൻ സുന്ദരിയായ ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്ന രീതിയിലുള്ള കമന്റുകൾ വരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഡെമോക്രസി തരുന്ന ഏറ്റവും വലിയ ടൂള് യൂസ് ചെയ്ത്, ഇലക്ഷൻ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്ത് അധികാരത്തിൽ വന്ന് നിയമനിർമ്മാണത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കമന്റുകളാണിത്. അപ്പോ ഈ ഒരു ഒരു ഒബ്ജക്ടിഫിക്കേഷൻ എങ്ങനെ ഇല്ലാതാക്കാം? എനിക്ക് തോന്നുന്നു ഒബ്ജക്ടിഫിക്കേഷൻ ഇല്ലാതാവുന്നത് ഇത്തരത്തിലുള്ള തുറന്ന ചർച്ചകൾ നടക്കുമ്പോഴാണ്. സ്ത്രീ എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ്, അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ബൈനറി മറ്റ് സെക്ഷൽ മൈനോറിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ അത്യാവശ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു തുറന്ന സമൂഹത്തിൽ, തുറന്ന ചർച്ച ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിലാണ് പ്രോഗ്രസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ സപ്പോർട്ട് വരുന്നത് പോലും പരസ്പരമുള്ള മനസ്സിലാക്കലുകളിലൂടെയാണ്. അവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്ക് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ എന്റെ ഒപ്പമുള്ളവർക്കും ഉള്ളവർക്കും പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു 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 സത്യം അതിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ഇന്റർ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, പരസ്പരമുള്ള മനസ്സിലാക്കലുകൾ ആവശ്യമാണ്, ആ മനസ്സിലാക്കലുകൾക്ക് വേണ്ടുന്ന ഭാഷ ആവശ്യമാണ്, വാക്കുകൾ ആവശ്യമാണ്, അത് തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങൾ ആവശ്യമാണ്. അക്കാഡമിക് സ്പേസ് ആണ് ഇതിന് ഏറ്റവും പറ്റിയ സ്ഥലം. കാരണം ഇവിടെ നമുക്ക് എന്തും സംസാരിക്കാനുള്ള അതാണല്ലോ അക്കാഡമിക്സ് എന്ന് പറയുന്നത് തന്നെ. പക്ഷെ ഒരിക്കലും ആർഗ്യുമെന്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്സ് ആകാൻ പാടില്ല. ഡിസ്കോഴ്സ് ആണ് ഉണ്ടാവേണ്ടത്, ഡിബേറ്റ് ആണ് ഉണ്ടാവേണ്ടത്, ആർഗ്യുമെന്റ്സ് അല്ല. ഇത്തരത്തിലുള്ള കുറെ അധികം ബേസ് റൂളുകളൊക്കെ വേണം അതിന്. പക്ഷെ പറഞ്ഞത് ശരിയാണ്, നമ്മളിങ്ങനെ ഒരുപാട് തുറന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതിനെ കുറിച്ചുള്ള അവബോധം വളരെ കുറവായിട്ടുള്ളത്. സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നതിനൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണലായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം മാറ്റമുണ്ട്, അത് വളരെ നല്ല മാറ്റമാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ബാലൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഏത് തലം വരെ പോകാം, അല്ലെങ്കിൽ ഏത് ലിമിറ്റ് വരെ പോകാം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയാണല്ലോ നമ്മൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തുടരട്ടെ, തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞാല് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു അത്? അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായല്ലോ, അതായത് ഈ മൈഗ്രന്റ് വർക്കേഴ്സ് നടക്കുമ്പോ, ഐ മീൻ ഓൺ ദി വേ അത് നമ്മുടെ ഒരു ഇന്ത്യ എന്നുള്ള ഒരു ഇമേജിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചു. ഇൻ ദ സെൻസ് ഏറ്റവും താഴെ തട്ടിലുള്ളവരെ നമ്മൾ ഇങ്ങനെയാണ് ഇത്രയും നെഗ്ലക്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനി ഇങ്ങനൊരു ക്രൈസിസ് നമുക്ക് ഉണ്ടാവാൻ പറയാൻ പറ്റില്ലല്ലോ. സോ അപ്പോഴേക്കും നമുക്ക് ചെയ്യാവുന്ന പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ആൻസർ വളരെ സിമ്പിൾ ആണ്, പോളിസി ഉണ്ടാവുക. അതാണ് അതിനകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞില്ലേ എന്ത് കാര്യങ്ങളും കൃത്യമായി നടപ്പിൽ വരിക എന്നുള്ളതിന് പോളിസീസ്, ഗവൺമെന്റൽ പോളിസീസ് വളരെ അത്യാവശ്യമാണ്. ആ ഗവൺമെന്റ് പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അസോസിയേഷനുകളും സൊസൈറ്റികളും ഒക്കെ വേണം. മൂന്നാമത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അവബോധം നമ്മളുടെ, അതായത് ചെറിയ കാലം മുതൽ സ്കൂളിൽ നിന്ന് മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. ഇതെങ്ങനെ എന്താ പറയുന്നത്, ഈ നമ്മൾ കടന്നുപോയ ഒരുപാട്, ഈ കഴിഞ്ഞ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിൽ കേരളം കടന്നുപോയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. 2018 2019 പ്രളയം, നിപ്പ, ഇപ്പോ കോവിഡ്, ഗൾഫിൽ നിന്നുള്ള ആളുകൾ തിരിച്ചു വരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള്, ബഡ്ജറ്റില് പണം കമ്മിയാണെന്നൊക്കെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ പലപ്പോഴും ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം വരികയാണ്. നമ്മൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്നത് കൂടുതൽ കൂടുതൽ ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകള്, സംവാദങ്ങള്, കരിക്കുലത്തിൽ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്.
എത്രത്തോളം മൈഗ്രൻസ് ഒരു എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വാമൊഴികളിൽ കൂടി ഇങ്ങനെ ഇത് പറയേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം, ഇതൊക്കെ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാവണം. അങ്ങനെയാവുമ്പോഴാണ് ഇപ്പോ നമ്മളൊരു ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഡീൽ ചെയ്യുന്നത്, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുമ്പോൾ പ്രശ്നവൽക്കരിക്കാൻ പറ്റിയ ഒരു വാക്കാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്, കാരണം അതിന് ലീഗാലിറ്റി ഇല്ല. അതാണ് നമ്മൾ സംസാരിക്കുന്ന പ്രശ്നം. ഈ ലീഗാലിറ്റി ഇല്ലാത്തപ്പോൾ ഇവര് എല്ലാത്തരം വെൽഫെയർ ലീഗൽ വെൽഫെയർ മെഷേഴ്സിന്റെ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിഥിക്ക് നമ്മൾ കാശ് കൊടുക്കും, നല്ല ട്രീറ്റ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ അത് ആ വാക്ക് നല്ലതാണ്. പക്ഷേ അത് അവരുടെ സിറ്റുവേഷനെ ലീഗലായിട്ടുള്ള അവർക്ക് കിട്ടിയിരുന്ന റൈറ്റ്സിനെ ഒരിക്കലും എന്താ പറയുന്നത് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഏറ്റവും നല്ല വാക്ക് എന്താണോ നിയമത്തിലെ വാക്ക് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ്. ഈ ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തൊരു കോൺട്രഡിക്ടറിയാണ്. കേരളം എന്ന് പറയുന്ന സൊസൈറ്റി നിലനിൽക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ കേരള കുടിയേറ്റക്കാര് ഗൾഫിലും യു എയിലും യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള അവരയക്കുന്ന കാശുകൊണ്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇവരെ വളരെ എന്താ പറയുന്നേ ചില സമയങ്ങളിലെങ്കിലും മനുഷ്യപരമല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തോരം കോൺട്രഡിക്ഷനുകളാണ്. ഇതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു ചെറിയ യൂണിറ്റിൽ നിന്ന് തുടങ്ങണം. വിദ്യാഭ്യാസ മേഖലയാണ് അതിന് ഏറ്റവും പറ്റിയത്. സ്കൂളുകളും കോളേജുകളിൽ നിന്നും ബോധങ്ങളൊക്കെ തുടങ്ങിയിരിക്കണം. ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നടക്കണം. ഇതിനെയൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ ഗവൺമെന്റും ഗവൺമെന്റിന്റെ പോളിസീസും വേണം. അവിടെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നിനും 100% ഉത്തരങ്ങൾ ഉണ്ടാവില്ല, 100% എല്ലാം ശരിയായി കിട്ടണം എന്നില്ല. പക്ഷേ ഒരു ബെറ്റർ പോളിസീസ് പറ്റുമായിരിക്കും. ഓക്കേ ദിവ്യ, ഞാൻ ഇടപെടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ ആകുമ്പോ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. സോ നമ്മള് ദിവ്യ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് എനിക്കും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. കാരണം നമ്മള് 3 ദിവസത്തെ വെബിനാർ വെച്ചപ്പോ ഇതിനെടുത്തിട്ടുള്ള വിഷയം ഈ പറയുന്ന സ്ത്രീകളും കോവിഡും എന്നുള്ള വിഷയമാണ്. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകളുടെ വിഷയം എടുത്തു എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഈ പൊളിറ്റിക്സ് ഇത്ര സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ളവരാണോ പൊളിറ്റിക്സുകാരെന്ന് ചോദിക്കാറുണ്ട്. ഇതിന്റെ ലഘുവായ രീതിയിൽ എന്തുകൊണ്ട് ഈ വിഷയം പൊതുവെ 3 ദിവസത്തെ വിഷയവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, പൊതുവെ നമ്മളീ പറഞ്ഞ ഒരു ജെൻഡർ എഡ്യൂക്കേഷന്റെ വലിയൊരു പോരായ്മ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. പലപ്പോഴും ഒരു ഡിഗ്രി ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക് ഈ ജെൻഡർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന്റെ വലിയൊരു കുറവുള്ളത്, പക്ഷെ അത് നേരിട്ട് ഒറ്റയടിക്ക് നമുക്ക് പറ്റില്ല. കാരണം നമ്മള് പൊതുവെയുള്ള അവരുടെ ഒരു ധാരണയുണ്ടല്ലോ. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് സ്ലീവും അതല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള എന്താണ് പട്ടിക്ക് കൊഴുപ്പില് ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞ് പട്ടിണിക്കിടുന്ന ഭാര്യമാരുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ചില പൊതു ധാരണകളുടെ പുറത്താണ് ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ പോലെയുള്ള സംഗതികൾ വന്നത്. അത് ഇത്തരത്തിൽ നമ്മള് പല വിഷയങ്ങളിലോടും ഉള്ള ഇപ്പൊ നമ്മള് മൈഗ്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് മീഡിയയുമായി ബന്ധപ്പെട്ട് അപ്പൊ അത്തരത്തിലേക്കാണ് നമ്മൾ കുട്ടികൾ ആ ഒരു കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ധാരണയിലാണ് നമ്മൾ കോവിഡ് ആൻഡ് വിമൻ എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട്. കാരണം ആദ്യ ദിവസം ചോദ്യങ്ങൾ വിട്ടുകൊണ്ട് ഇപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കാത്ത ഒരു സംഗതിയാണ്. കാരണം ഫസ്റ്റ് ദിവസം ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കേണ്ടി വരുന്നു. പക്ഷെ നാച്ചുറലി ഇപ്പൊ കുട്ടികളാണ് അധികം ചോദിക്കുന്നത്, അധികം പെൺകുട്ടികളാണ്. അപ്പൊ അത് തരത്തിലൊരു ശാക്തീകരണം തന്നെയാണ്. അപ്പൊ ഒരു പരിധി വരെ ആ രീതിയിൽ നമുക്ക് അതൊരു പോസിറ്റീവ് ആയിട്ട് അതിന്റെ ഒരു എന്റെ രീതിയിൽ എന്റെ കാഴ്ചപ്പാട് ഞാൻ വിജയമായിട്ട് തന്നെ തോന്നുന്നു. സോ ഒഫീഷ്യലി താങ്ക് യു ദിവ്യ ഈ പറയുന്ന പോലെ. താങ്ക് യു സോ മച്ച് ഞാനാണ് താങ്ക് യു പറയേണ്ടത്. കാരണം ഇപ്പൊ ഇവരോടൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് എന്റെ ഒരു ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. എന്റെ സൈഡിൽ നിന്നാണ് താങ്ക്സ്. അതിനൊപ്പം തന്നെ ഈ 3 ദിവസത്തെ പരിപാടിക്ക് നമുക്ക് സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് സ്വാഗതം പറഞ്ഞിട്ടുള്ള ഡോക്ടർ കേശവൻ സാറുണ്ട്. ഡോക്ടർ കെ കേശവൻ സാറിന് സാറിന് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇതിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യലി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നന്ദി പറയുന്നു. പിന്നീട് പ്രിൻസിപ്പാൾ നമ്മൾക്ക് ഈ ഇങ്ങനെ ഒരു വെബിനാർ നടത്താൻ വേണ്ടി നമ്മളെ എല്ലാ സഹകരണം നൽകിയിട്ടുള്ള പ്രിൻസിപ്പാൾ ഡോക്ടർ ബിജു സാർ, ഐ ക്യു സിയുടെ കോർഡിനേറ്റർ ഡോക്ടർ ഷെഫീർ സാർ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഇന്ന് ഹാജർ വരാൻ പറ്റിയിട്ടില്ല, സാറായിരുന്നു ഒരു വിഷയം സംസാരിക്കേണ്ടിയിരുന്നത്. ഷെഫീർ സാറുണ്ട്. അതുപോലെ തന്നെ പ്രസൂൺ ബി ഓക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ ടെക്നിക്കൽ ഈ പറയുന്ന ഓൺലൈൻ ടെലികാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബി ഓക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരുപാട് ടീച്ചർമാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേര് മാത്രം പറയാം. സബിത മിസ്, അമിത മിസ്,
ഡോക്ടർ പിൻസി, ഡോക്ടർ ഗിരിജ, ഷഹീദ, ഡോക്ടർ ജിഷ, രാഷ്മിൻ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ് ടീച്ചർമാരാണ്. ഇവരാരും പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർമാരല്ല. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം കാണാനായിരിക്കും തോന്നുന്നു. ഇവര് ഈ മൂന്ന് ദിവസങ്ങളിലെ പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതോടെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ അസ്മാബി കോളേജിലെ കുട്ടികൾക്കൊപ്പം തന്നെ മറ്റു കോളേജിൽ സെന്റ് ജോസഫ്സ് കോളേജ് ഇരിഞ്ഞാലക്കുടയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. അവിടുത്തെ അവരുടെ എച്ച് ഒ ഡി ഡോക്ടർ സുമിനിയും ഇതിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള നന്ദി പറയുന്നു. പ്ലസ് ഈ പരിപാടി നടത്താനായിട്ട് സഹകരിച്ചിട്ടുള്ള കസ്റ്റേനയുണ്ട്. കസ്റ്റേനയാണ് നമ്മൾ ഫസ്റ്റ് അനൗൺസ് ചെയ്തതും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കസ്റ്റീന ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പോ ബി എ ഇംഗ്ലീഷിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് കസ്റ്റീന. അപ്പൊ കസ്റ്റീനയ്ക്ക് ഒരു ഫോർമാലിറ്റിയുടെ പേരില്ല നന്ദി മാത്രം പറയുന്നു. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും. ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു മുഖ്യ വിഷയമല്ല, ഇത് കോംപ്ലിമെന്ററി പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് പല ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളാണ് അതിലിരിക്കുന്നത്. അപ്പോ ഏറ്റവും സ്നേഹത്തോടെ ഫസ്റ്റ് ഇയർ ബി എ ഇക്കണോമിക്സ്, ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ്, സെക്കൻഡ് ബി എ ഇംഗ്ലീഷ്, സെക്കൻഡ് ബി എ ഇക്കണോമിക്സ്, ഈ നാല് ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അവരെ വിട്ടു തന്നിട്ടുള്ള അവരുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, സോ ദിവ്യ വൺസ് അഗൈൻ താങ്ക് യു. സനന്ദ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവർക്ക് ആർക്കെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എപ്പോ വേണമെങ്കിലും ഇവർക്കൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. കോവിഡ് കഴിയുമ്പോ നമുക്ക് നേരിൽ കാണാം സനന്ദ്. ഓക്കെ, താങ്ക് യു.